അനിന്റെ കുറ്റം വിളമ്പി നടക്കണ പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് ആനിന്റെ കുറ്റം വിളമ്പി നടക്കണ പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് ആനിനെ ആണും പെണ്ണും കെട്ടവനാക്കണ പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് ആണിന്റെ ഉള്ളിലെത്തി പൊരി കാണാത്ത പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് കുറ്റം കുറവും വിളമ്പി നടക്കണ പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് ആണിന്റെ കുറ്റം വിളമ്പി നടക്കണ പെണ്ണുങ്ങള് ചില പെണ്ണുങ്ങള് നല്ല ഈണം നല്ലതാണ് അത്ഭുതമല്ല താൻ എന്റെ അടുത്ത് തന്നെ എത്തിയല്ലേ ഹലോ ബിന്ദു മാഡം മേഡം അവിടെ എത്തിയോ ഞാൻ സ്വല്പം ലൈറ്റായി പോയി ഒരു ക്ലയന്റ് കൂടെ ഉണ്ടായിരുന്നേ പുള്ളിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലായി കൊണ്ടുവരണ്ടേ ഇല്ല നാല് ഫാമിലിയുടെ കാര്യം കൺഫേംഡ് ആണ് അവർ ഓൾറെഡി അവിടെ എത്തിക്കാണും ഇല്ല മേഡം പറഞ്ഞ സമയത്ത് തന്നെ തുടങ്ങും ശരി മേഡം അപ്പൊ അവിടെ വെച്ച് കാണാം എന്റെ പൊന്നു വക്കീലേ ഈ ഡിവോഴ്സ് നടത്താതിരിക്കുന്ന കക്ഷികളെ വിളിച്ചു വരുത്തി ഓത്തിന്റെ കാതിലെ കിന്നര ഓതണ പോലെ ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് എടോ ഞാനിങ്ങനെ 1200 പോത്തിന്റെ കാതിൽ വേദോതിട്ടുള്ളതാ പോത്തിന്റെ അല്ല ദമ്പതികളെ എടോ അവരിങ്ങനെ വേർപിരിഞ്ഞു പോകുന്നതിനേക്കാള് ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് പോകുന്ന കാണാൻ ഒരു രസല്ലടോ ഒത്തൊരുമിച്ച് സന്തോഷമായിട്ട് പോണതാ എന്റെ പൊന്നു സാറേ എന്റെ കാര്യത്തിലും നടക്കില്ല എന്റെ ഭാര്യയില്ലേ ഞാനൊരു കലാകാരനാന്നുള്ള ഒരു പരിഗണനയില്ലാത്ത ഒരുത്തിയാണ് അവൾ ഒരു തീ തന്നെയാണ് അവൾ അറിയാവോ അല്ലേ എടോ തന്റെ പ്രേമമോ ആയിരുന്നില്ലേ പ്രേമോ അത് കല്യാണം കഴിഞ്ഞപ്പോഴേ പോയില്ലേ സാറേ പിന്നെ പണം കിട്ടാനുള്ള ഒരു ഏറ്റമായിട്ടാണ് അവൾ എന്നെ കരുതുന്നത് എന്തിലാണെ പണവുമില്ല എടോ ഈ കല എന്ന് പറഞ്ഞ് നടക്കുന്നതിനോടൊപ്പം സ്ഥിരവരുമാനമുള്ള എന്തെങ്കിലും ജോലി തനിക്ക് നോക്കിക്കൂടെ ഒന്നുമില്ല തനിക്ക് വളർന്നിരുന്ന രണ്ട് പെങ്കൊച്ചുകളൊക്കെ ഉള്ളല്ലോ ആ അത് കൊള്ളാം വക്കീൽ എന്റെ വക്കീലാണ് അത് അവളെ വക്കീലാണ് ശരി ചുമ്മിച്ചോ എപ്പത്തെ വക്കീല് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വരെ വന്നത് പ്രോഗ്രാമിന് അവളുണ്ടെങ്കിൽ ഞാനില്ല എന്താ അവളെ കണ്ട എനിക്ക് ഭ്രാന്തി ഇതെന്ത് വർത്താന ചുമ്മിച്ചേ പറഞ്ഞു എതിർഭാഗം വക്കീലിന്റെ കയ്യും കാലും പിടിച്ചിട്ട് അവർ വരാൻ സമ്മതിച്ചത് ഈ സെഷൻ അറ്റൻഡ് ചെയ്താണ്ടല്ല ഇതെന്നല്ലെങ്കിലും അടുത്തിന് ഗുണം ചെയ്യും ഉറപ്പ് ടീച്ചറേ അപ്പൊ എല്ലാരും ഇരിക്കുമല്ലേ അപ്പൊ തുടങ്ങാം ഗുഡ് ഈവനിങ് സോറി ഇച്ചിരി ലേറ്റായി പോയി ഒന്ന് ഒരു മിനിറ്റ് ഒന്ന് നിർത്തും അപ്പോ പറഞ്ഞു വന്ന കാര്യം നിങ്ങൾ നാല് ദമ്പതികളിലെ അതായത് ഹസ്ബൻഡ് ഓർ വൈഫ് ഒരാൾ എന്റെ ക്ലയന്റ് ആണ് നിങ്ങളുടെ ഓപ്പോസിറ്റ് കൗൺസിലറിനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് നിങ്ങൾ ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എടുത്ത ഉദ്ദേശശുദ്ധി ദൈവം ഇത് മനസ്സിലാക്കണം വക്കീലിന്റെ ഉദ്ദേശശുദ്ധി കൊള്ളാം പക്ഷെ വലിയൊരു യുദ്ധം കഴിഞ്ഞ ശേഷമാണ് ഞാൻ വന്നിരിക്കുന്നത് എങ്ങനെയെങ്കിലും കാര്യം നടന്നാ മതി അറിവുള്ള ഒരു പണ്ടാരോ പറഞ്ഞ പോലെ രണ്ട് വ്യത്യസ്ത ദിശകളിൽ നിന്ന് ഒഴുകി വരുന്ന രണ്ട് പുഴകൾ ഒരുമിക്കുന്ന സമയത്ത് കുറച്ചു നേരം കലക്കവുള്ളതായിരിക്കും അത് കഴിഞ്ഞ് അത് ഒഴുകി 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 അതിൻ്റെ തെളിച്ചവും നന്മയും മാറി വരും സാംസൺ സാറ് നോക്കിയതിൻ്റെ കാര്യം എനിക്ക് മനസ്സിലായി ടീച്ചറും മറന്നു വിചാരിക്കണ്ട ഇനി സംസാരിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോ ജമിച്ചാ ചിരിക്കണ്ട ഇതൊക്കെ പറയാൻ ഞാനാരുമല്ല ഒരാളെ അടുത്തറിഞ്ഞപ്പോൾ അവരുടെ കുറച്ച് മോമെന്റ്സ് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി അത് ഞാൻ പറയുന്നതിനേക്കാൾ ഉപരി അവർ തന്നെ പറയുന്നതായിരിക്കും നല്ലത് സോ ഐ എം ഇൻവൈറ്റിംഗ് ബിന്ദു മാം പ്ലീസ് കം ബിന്ദു ഇവിടെ ആരാണെന്നും എന്താണെന്നും മാഡം തന്നെ പറയാം
പ്ലീസ്. എന്റെ പേര് ബിന്ദു. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് എന്റെ ജീവിതമാണ്. വക്കീൽ നിങ്ങളോട് സംസാരിക്കണമെന്ന്. അല്ലെങ്കിലും പെണ്ണുങ്ങളെ സംസാരിക്കുന്ന അങ്ങേർക്ക് ഇഷ്ടാവില്ല, കണ്ടില്ലേ? എങ്ങനെയുണ്ട് സർ? ഇതൊന്ന് വേഗം തുടങ്ങാൻ നോക്ക്, പോയിട്ട് വരെ പണിയുള്ളതാ. ശരി, എന്നാ തുടങ്ങാല്ലേ. എന്റെ കഥ എന്ന് പറയുന്നത് ടോമസിന്റെയും കൂടെ കഥയാണ്. ഞാൻ ജനിച്ചതും വളർന്നതും കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സാധാരണ കുടുംബത്തിലായിരുന്നു. എന്റെ കോളേജ് കാലഘട്ടത്തിലാണ് ഞാൻ ടോമസിനെ പരിചയപ്പെടുന്നത്. കയ്യിലിരിപ്പ് ഇത്തിരി മോശമാണെങ്കിലും എന്റെ കൂട്ടുകാർക്കിടയിൽ ഒരു ഹീറോ ആയിരുന്നു ടോമിച്ചൻ. കൂട്ടുകാർക്കിടയിൽ മാത്രമല്ല, എന്റെ കൊച്ചിന് ഇവനെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞങ്ങൾ എന്ത് പറയാനാ? ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. അതിപ്പോ ടോമിയുടെ കള്ളുകൂടിയും ബേളമൊക്കെ ഞാൻ പറയാതെ തന്നെ അറിയാലോ. പിള്ളേര് തമ്മില് ഇഷ്ടത്തിലായിപ്പോയത് കൊണ്ടാ ആദ്യം ഈ കൂട്ടുകെട്ടും അതുപോലെ കള്ളുകൂടിയൊക്കെ ഒന്ന് നിർത്തണം. എന്താ പറ്റുമോ നോക്കാം, അതാണ് ഏറ്റവും അത്യാവശ്യം. പിന്നെ എടുത്തു പറയത്തൊക്കെ നല്ലൊരു ജോലിയും കൂലിയോ ഒന്നും ഇവനുമില്ലല്ലോ. ജോലി ഉണ്ടായിരുന്നല്ലോ പട്ടാളത്തിലെ, ട്രെയിനിങ് സമയത്ത് അവിടുന്ന് ചാടിപ്പോന്നല്ലേ. അതിന്റെ പേരിൽ ഒരു കേസൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് ബോംബെ പോയി ഹോട്ടൽ മാനേജ്മെന്റ് ഒക്കെ പഠിച്ചു, ഒരു കാര്യവുമില്ല. കല്യാണം കഴിഞ്ഞാലെങ്കിലും നേരെയാകുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇനിയൊക്കെ അവള് നോക്കട്ടെ. നീ മിടുക്കനാണെന്ന് എനിക്കറിയാം. പൊന്നുപോലെ ഈ കൈകളിലിട്ട് വളർത്തിയ ഞാൻ അവളെ വിശ്വസിച്ചേൽപ്പിക്കുക, കരയിച്ചേക്കരുത്. ആർക്കും നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സ്വഭാവമായിരുന്നു ടോമിച്ചിൻ്റെത്. ഒരു വശത്ത് എൻ്റെ കരച്ചിലും പിടിവാശിയും, മറുവശത്ത് ഒരു കല്യാണം കഴിച്ചായിരുന്നെങ്കിലും ടോമിച്ചിൻ നന്നാകുമെന്നുള്ള ആ അപ്പച്ചൻ്റെ അമ്മച്ചിൻ്റെയും വിശ്വാസം. അമ്മച്ചി ചെയ്യുന്നതൊക്കെ നോക്കി പഠിച്ചു. നിങ്ങൾ ഒറ്റയ്ക്കാകുമ്പോ എല്ലാം ചെയ്യേണ്ടതാ. എന്നാ പറയാനാ, ഈ അമ്മച്ചിയോടും അപ്പച്ചനോടും എത്ര കാലമായിട്ട് ഞാൻ പറയുന്നെന്നറിയാവോ? അമേരിക്ക വന്ന് ഞങ്ങളോട് ഒരു മാസം നിക്കാൻ പറഞ്ഞ, ഇതുവരെ വന്നിട്ടില്ല. അറിയോ, അതിന് നിന്നെ തന്ത സമ്മതിക്കണ്ടേ? അതും അമേരിക്ക. അയ്യോ മോളെ, അപ്പച്ചന് ചായ കൊടുത്തില്ല, ആ ഗ്ലാസ് എടുത്ത്. എന്താ അമ്മച്ചി കഴിക്കാൻ? ഓ എഴുന്നേറ്റോ നല്ല കുഞ്ഞ്, എന്നാടാ അടുക്കളയിലോട്ട്. ഇതെന്നാ ദോശയാണോ കണ്ടിട്ടെന്നാ തോന്നേ? എന്തോ കാര്യം, രാവിലെ ഇതുവരെ അടുക്കള വരാത്തവനാ. നമ്മളെ ആ ചുമ്മാ ഏതായാലും നിങ്ങളൊക്കെ വരുമ്പോ ഒന്ന് കാണണ്ടേ. എന്താടാ
രാവിലെ ഇളക്കം. ഓ എന്നതിനടാ ബിന്ദുവിനെ കുറച്ച് സ്ഥാനം മേടിക്കും. എന്നതാടാ അത് അറിയത്? ഞാൻ നീ എന്നെ അറിയാനൊന്നും പഠിപ്പിക്കണ്ട കേട്ടോ. നിനക്ക് നോക്കി എന്താ കുഴപ്പം? നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പൊന്നമ്മച്ചി, ഇതല്ല എനിക്ക് ഉള്ളത്. അമ്മച്ചിയെ, ഇവൻ എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്നതാടാ പോയിട്ട് വരാം. ഉച്ചക്ക് ഞങ്ങള് പോവേ, ആ നേരം ആവുമ്പെങ്കിലും ഒന്ന് വരണം. അന്നന്നത്തെ കള്ളുകുടിക്കും ചീട്ടുകളിക്കും മാത്രം പൈസ ഉണ്ടാക്കാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കാശെടുക്കുകയായിരുന്നു ടോമിഷിന്റെ പതിവ്. എന്നിട്ടും തികയാതായപ്പോ അത് അപ്പച്ചാ ബിന്ദുവിന് ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്താണ് ആവശ്യം? ആ വരാൻ നാളായി, നീ അവളുടെ പേരും പറഞ്ഞ് ഇവിടുന്ന് കൊണ്ടുപോയി കള്ളു കുടിച്ച് നശിപ്പിച്ചളയുന്നു. എടാ നാണമുണ്ടോ? ഒരു ഉടുപ്പും ഇല്ലാതെ സ്വന്തം തന്തയുടെ ചെലവില് ഭാര്യയെ പോറ്റ നടക്കും. അതെ, ഈ കാണുന്നൊക്കെ എനിക്ക് കൂടെ അവകാശപ്പെട്ടതാ. അവകാശം? ഇത് ഞങ്ങള് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. ഓ, നിന്റെ കെട്ടികളെ പോറ്റണമെങ്കിൽ നീ അധ്വാനിച്ചുണ്ടാക്കണം. അപ്പച്ചനത്ര ബുദ്ധിമുട്ടാണെങ്കിലേ എനിക്ക് എന്റെ വീതെന്താ? ഞാൻ അവളെ എവിടെയും പോയി ജീവിച്ചോളാം. എന്നിട്ട് വേണം അതുകൂടെ കള്ളു കുടിച്ച് നശിപ്പിച്ചേ. ഞാൻ നിങ്ങളുടെ മകനാണെങ്കിൽ എനിക്ക് എന്നെ വീതം വേണം. അപ്പനോടാണ് അവിടെ കൈ ചൂണ്ടി സംസാരിക്കുന്നത്. എന്റെ മാതാവേ, ഈ ചെറുക്കന്റെ എന്താ ഭാവിച്ച? നീ എന്ന് മുതൽ അധ്വാനിച്ച് നിങ്ങളുടെ ചെലവ് കഴിയുന്നോ അന്ന് നിനക്ക് നിന്റെ വീതം തരും. അതല്ല, ഇവളെ കൂടെ വഴിയാധാരമാക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ ഒരു ചില്ലിക്കാശിന്റെ വക നിനക്ക് കുടുംബത്തിൽ നിന്ന് കിട്ടത്തില്ല. ഞാനും കാണിച്ചു കൊടുക്കാരാന്ന് എന്നെ വെല്ലുവിളിക്കാൻ വന്നിരിക്കുന്നു. നീ എന്നെ അടി കരഞ്ഞുകൊണ്ടിരിക്കുന്ന എനിക്ക് കൂട്ടുകാരൊക്കെ ഉണ്ട്. ഞാൻ പോവാ. ഓരോരോ മാരണങ്ങള്. അപ്പനാണെന്ന് അയാളെല്ലാം കൂടെ തന്നെ കൂടെ തിന്നട്ടെ.
അമ്മച്ചി തന്ന കുറച്ച് കാശും പിന്നെ എന്റെ സ്വർണവും വെച്ച് ഞങ്ങൾ അവിടെ റെസ്റ്റോറന്റ് തുടങ്ങി. ബിസിനസ് ചെയ്യാനും കാശുണ്ടാക്കാനും ടോമിച്ചിന് വലിയ ആവേശമായിരുന്നു. കച്ചവടം പച്ചപിടിച്ചു തുടങ്ങിയപ്പോൾ ടോമിച്ചൻ പതിയെ പതിയെ വീട്ടിലേക്ക് വരാതായി. കൂട്ടുകാരും മദ്യവുമായി വീട്ടിലും റെസ്റ്റോറന്റിലും ഒക്കെ കയറി ഇറങ്ങാൻ തുടങ്ങി. എന്റെ വക്കീലും മടുത്തു. ഇവര് തുടങ്ങിയപ്പോ മുതൽ ഇവരുടെ ഭർത്താവിന്റെ കുറ്റവും കുറവും മാത്രമേ പറയുന്നുള്ളൂ. മദ്യപാനവും കൂട്ടുകെട്ടും, അതല്ലേ ഇവര് കാണുന്ന കുറവ്? എന്റെ വക്കീല് ജീവിതാവുമ്പോ എന്തെങ്കിലും ഒരു ആശ്വാസം വേണ്ടേ? വക്കീലിന് അറിയാവുന്നല്ലേ എന്റെ ഈ ടെൻഷൻസ് ഒക്കെ. ഞാൻ എന്തിനാ കുടിക്കുന്നത് പോലും വക്കീലിന് അറിയാവുന്നല്ലേ. ഇവർക്കൊന്നും പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. സായു സാറേ, ബിന്ദു മേഡം ബിന്ദു മേഡത്തിന്റെ ജീവിതത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ആ ജീവിതത്തിലെ കുറച്ച് അനുഭവങ്ങൾ ഷെയർ ചെയ്യുന്നില്ല, എന്താ തെറ്റ്? തെറ്റും ശരിയൊക്കെ ഈ പെണ്ണുങ്ങളാണോ തീരുമാനിക്കുന്നത്? ഈ ആളോട് പറഞ്ഞ ഒരു കുന്തോ മനസ്സിലാവത്തില്ല. ഉണ്ടായിരുന്ന പൈസ മുഴുവൻ ആ ഷെയർ മാർക്കറ്റിൽ കൊണ്ടുപോയി തൊലച്ചു. എന്നിട്ട് കള്ള് കുടിക്കാൻ ഓരോരോ കാരണങ്ങള്. ഇതിന്റെ വിധി നല്ലതാ, വേറെ എന്ത് പറയാനാ? നിർത്തിക്കോട്ടാ, നീ മിണ്ടരുത്. കഥ പറയാനാണെങ്കിലേ എനിക്കും ഉണ്ട് കുറെ കഥ പറയാൻ. ഇവളെ കുറിച്ച് കുറെ പറയാനുണ്ട്. സായി സാറേ പ്ലീസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാണ്, ഒന്ന് കണ്ടോണോ? ഇരിക്കുന്നേ, ഇതൊരു സിനിമ കാണുന്ന മൈൻഡിൽ എല്ലാരും എടുത്താ മതി അല്ലേ? ഒരു കുടുംബ ജീവിതം നമ്മളെ പലതും കണ്ടില്ല കേട്ടില്ലെന്ന് വെക്കണം. പിന്നെ തൊമ്മിച്ചന്റെ കാര്യമാണെങ്കിലേ പുള്ളി അല്പം മദ്യപിക്കും, അതുപോലെ കുറച്ച് കൂട്ടുകെട്ടുണ്ട്. പെണ്ണുങ്ങൾ കുറച്ച് അഭ്യാസം ഒക്കെ എടുത്താ നല്ല ചെകള പൊത്തി രണ്ടറാം കൊടുക്കും. ഈ അൺനെസസറി ടോക്സ് നമുക്ക് നിർത്താം. പ്രൊവോക്കേറ്റീവ് അവരുടെ ദയവ് ചെയ്ത്. ഞാൻ ടോമിച്ചനെ കുറ്റപ്പെടുത്തിയല്ല സംസാരിച്ചത്. ടോമിച്ചൻ ചെയ്യുന്നത് ശരിയോ തെറ്റോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അത് ചിലപ്പോ ടോമിച്ചനോടുള്ള വിശ്വാസം അല്ലെങ്കിൽ സ്നേഹം കൊണ്ടായിരിക്കും. പിന്നെ അധിക കാലം ബാംഗ്ലൂരിൽ നിൽക്കേണ്ടി വന്നില്ല. കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി തിരികെ നാട്ടിലേക്ക് എത്തി. അതെ, എന്റെ സ്വർണ്ണൊക്കെ വിറ്റാരെ അമ്മച്ചിയോട് പോയി വിളമ്പാൻ നിൽക്കണ്ട. ബിസിനസ് ആകുമ്പോ കുറച്ച് ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും, മനസ്സിലായല്ലോ? നമ്മള് തിരിച്ചു വന്നതിന്റെ സന്തോഷമുണ്ട് അവർക്ക്. അതുകൊണ്ട് നീ ആവശ്യമില്ലാത്ത വല്ലതും പോയി പറഞ്ഞാലുണ്ടല്ലോ. ടോമിച്ചനോടുള്ള സ്നേഹത്തിൽ എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നതാണ് എനിക്ക് പറ്റിയ അബദ്ധം. അമ്മച്ചി പറഞ്ഞ പല കാര്യങ്ങളും പാവം അപ്പച്ചൻ വിശ്വസിച്ചു. എന്തായി ആലോചിക്കുന്നേ? ടോമിയുടെ പഴയ സ്വഭാവമൊക്കെ മാറിയെന്നേ. ബാംഗ്ലൂർ ഇപ്പം നല്ല ബിസിനസ്സാ. അവന്റെ കയ്യിലിരുന്നതെല്ലാം അതിനകത്ത് മുടക്കിയിരിക്കുക. ഈ സമയത്ത് വേണ്ടേ നമ്മൾ അവനെ സഹായിക്കാൻ. അവളൊരു നല്ല കുട്ടിയാ, അതിന്റെ ഗുണം കാണാതിരിക്കോ? അല്ലേലും എത്രയൊക്കെ ആലോചിച്ചാൽ ഇത് അവനും കൂടെ കൊടുക്കേണ്ടതല്ലേ? കൊടുക്കാനുള്ള മടി കൊണ്ടല്ല, അവന്റെ സ്വഭാവത്തിന് അവനിതൊക്കെ നശിപ്പിച്ചു കളഞ്ഞെങ്കിലോ എന്നുള്ള പേടി കൊണ്ടാ. ഒന്നുമില്ലെന്നേ, അവനിപ്പൊ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനൊന്ന് ആലോചിക്കട്ടെ. സാർ, ഇതാണ് നമ്മുടെ സ്റ്റോർ റൂം. പിന്നെ ഡാൻസ് ബാർ മേലെയുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തിന്റെ നല്ലൊരു ഭാഗം അപ്പച്ചൻ ടോമിച്ചന്റെ പേരിൽ എഴുതി വെച്ചു. ആ സമയത്താണ് അബുദാബിയിലെ ഡാൻസ് ബാറിന്റെ മാനേജറായി ടോമിച്ചന് ജോലി ശരിയാവുന്നത്. ഡാൻസേഴ്സ് വന്നപ്പോ സംഭവം കളർഫുൾ ആയി. എന്നിട്ട് അധികം താമസിയാതെ ഹോട്ടലിന്റെ അഡ്മിനിസ്ട്രേഷനിൽ എനിക്കും ഒരു ജോലി കിട്ടി. ബിന്ദു പുതിയ ആളാ. ഗുഡ് ലക്ക്. എനിക്കറിയാം, ടോമി സാറിന്റെ വൈഫല്ലേ. ടോമി സാർ ആള് മിടുക്കനല്ലേ, വന്ന ഒരു വർഷം കൊണ്ടല്ലേ അർബാബിനെ കയ്യിലെടുത്തത്. സന്തോഷമുള്ള ദിവസങ്ങൾ ഞങ്ങൾക്ക് മുന്നിലൂടെ കടന്നുപോയി. ആ ഇടയ്ക്ക് ഞങ്ങൾക്ക് ആദ്യ കുഞ്ഞ് ജനിച്ചു. ടോമിച്ചൻ മാനേജർ ആയതോടെ ഡാൻസ് ബാറിന്റെ വരുമാനം ഇരട്ടിയായി. അർബാബ് വലിയ സന്തോഷത്തിലായി.
इस बार डांस बार का लीज तुम ले लो ओनली वन ईयर मनी दे दो शुक्रन अरबाब यू आर स्मार्ट तुम कर सकते हो थैंक यू खुश बिंदु रक्षा पेटलो अरबाब डांस बार इनी टॉमिसा ने लीस कू डांस बार ना बिजनेस ഇഷ്ടംപോലെ കാശുണ്ടാക്കാം ഇനി ടോമി സാർ ഈ ബോംബെന്നും ഫിലിപ്പീൻസിൽ നിന്നൊക്കെ ഡാൻസേഴ്സ് പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുവരാൻ നടക്കണം അല്ല ഞാൻ പറഞ്ഞേ ഉള്ളൂ ആ ബിന്ദു വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല കേട്ടോ എന്ത് ആവശ്യമാണ് എടുത്തു ചാടുന്നത് എടി നാട്ടിലെ കുറച്ച് സ്ഥലം വെക്കാം പിന്നെ ഞാൻ ഇവിടെ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് മിക്കവാറും അടുത്ത ആഴ്ച ശരിയാവും എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഡാൻസ് പരിപാടി ഞാൻ സമ്മതിക്കില്ല ടോമിച്ച ബിന്ദു നീ കളിക്കരുത് ഈ അർബാബിനോട് എത്ര കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ശരിയാക്കിയെന്ന് എനിക്ക് അറിയില്ല ടോമിച്ചിന്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതാണേ ദൈവത്തിന് നിനക്ക് അതൊന്നും ചെയ്യല ടോമിച്ച എടി ഒരു ബിസിനസ് ആവുമ്പോ അങ്ങനെ പലതും കാണും നീ എല്ലാത്തിനും കയറി അങ്ങനെ ഇടപെടണ്ട ഇതാണ് ഇതുകൊണ്ട് മാത്രമാണ് ഞാൻ സമ്മതിക്കാത്തത് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചു ഡാൻസ്ബാറിന്റെ ലഹരി തലക്ക് പിടിച്ചതോടെ ടോമിച്ചിന് ആളാകെ മാറി തുടങ്ങിയിരുന്നു സോ വാട്ട് നെക്സ്റ്റ് ഹമാര ഡാൻസേഴ്സ് കാ വിസ ഖതം ഹോ ഗയാ തോ മുംബൈ സേ നയാ ഡാൻസേഴ്സ് കോ ലേക്കേ ആയേഗാ മുസ്കിൽ നായ് മുസ്കിൽ നായ് बॉस कैसा था मेरा डांस हाँ बोलिए ना आपको पसंद नहीं आया कमाल है सच में मनमानी सब आ रही है कि नहीं अभी तुम्हारे जैसा डांसर्स है तो और क्या आखिर शकीरा तो शकीरा ही है ബിന്ദു ഡാൻസ് ബാർ കച്ചവടം തകർക്കുന്നുണ്ടല്ലോ ഇനി ടോമി സാറിനെ പിടിച്ചാ കിട്ടത്തില്ല കേട്ടോ തിരക്കായ പിന്നെ ടോമിച്ചനും അപ്പച്ചനും അമ്മച്ചനും വിളിക്കാൻ പോലും സമയം കിട്ടിയിട്ടില്ല ഷക്കീറ ഷക്കീറല്ലേ ഇപ്പൊ ഡാൻസ് ബാറിലെ താരം ടോമി സാറിനെ എല്ലാവരുടെയും കാര്യങ്ങൾ നോക്കണ്ടേ ബിന്ദു അപ്പൊ പിന്നെ സമയം കിട്ടത്തില്ല ഷക്കീറ
ഇൻട്രസ്റ്റിംഗ് ഷക്കീര അല്ലേ അല്ലേ ഡാൻസ് ബാറിന്റെ തിരക്കിൽ ടോമിച്ചിന് എന്നിൽ നിന്ന് അകന്നു പോകുന്നതായി എനിക്ക് തോന്നി. അതിന്റെ പേരിൽ എന്റെ മനസ്സുണ്ടാക്കിയ കഥകളാണോ ഇതെന്ന് എനിക്കറിയില്ല. വഴിയരികിൽ ബുള്ളറ്റ് നിർത്തി എന്നെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുമ്പോൾ എനിക്ക് ടോമിച്ചനിൽ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, വിശ്വാസം. പതിയെ പതിയെ അതെനിക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് പോലെ തോന്നി. قاسم سکسور ہے حمزہ دکی بکی ہاں سمجھا یہ تو نہ کنڈ نی وشمیکنا രണ്ട് ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അങ്ങ് ഇറങ്ങി വരും. അതിനാവശ്യമുള്ള കാശൊക്കെ പുറത്ത് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. കേസിൽ നിന്ന് ഊരാനും ബിസിനസ് നടത്താനുമായി നാട്ടിലെ സ്ഥലം വീണ്ടും വിറ്റു. ഒരായുസ് മുഴുവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നഷ്ടപ്പെട്ടു പോകുന്നത് കണ്ട് അച്ഛന് സഹിച്ചില്ല. സാർ, രണ്ടു ദിവസത്തിനകം ഡാൻസേഴ്സിന്റെ വിസ ക്യാൻസൽ ചെയ്ത് പൈസ തിരികെ കൊടുക്കണമെന്ന് പറയുന്നു. ഞാൻ കുറച്ച് പൈസ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഷക്കീറയ്ക്ക് ബാക്കി എല്ലാവരും പറഞ്ഞോട്ടെ. ബാക്കിയുള്ള ഡാൻസേഴ്സിനെയൊക്കെ ടോം സാർ സെറ്റിൽ ചെയ്തു. അവരൊക്കെ തിരിച്ചു പോവുകയും ചെയ്തു. ഷക്കീറനെ മാത്രം സെറ്റിൽ ചെയ്തിട്ടില്ല. അവളാണെ തിരിച്ചു പോകത്തുമില്ല. ക്യാഷിന്റെ കാര്യം പറഞ്ഞ് സാറിന്റെ കൂടെ കൂടാനുള്ള പരിപാടിയാണ്. ചേച്ചി ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഞാനിപ്പോ എന്താ സഹീറ ചെയ്യാ? ടോമിച്ചനാണെങ്കി ഇപ്പൊ ഇവിടുത്തെ കാശെടുത്തിട്ട് ബോസ് പ്രോബ്ലംസ് ആദ്യം ചാത്തി രേതേന ഛോഡ് ദോ നാ യെ ഷക്കീറ കെ ബാരേ മേ തുമേ കുച്ച് ഭീ മാലൂം ഹേ? ശരാബ് നശ ഓർ ഡാൻസ് കെ പീച്ചേ മേരേ ഭീ കുച്ച് സപ്നേ ഹേ. മുഝേ കോയി റാനി നഹീ ബൻനാ ഹേ. ലേക്കിൻ മേരി മാ ക്യാൻസർ സേ ലഡ്നേ വാലി മേരി മാ കോ രഖ്നേ കെ ലിയേ മേരേ പാസ് एक घर तक नहीं है, एक छोटा सा घर, उसमें मेरी मां
बस और कुछ भी नहीं चाहिए मुझे, मुझे मेरी माँ के अलावा और कोई भी नहीं है। मुझे छोड़ के मत जाओ बॉस, मुझे आपकी जरूरत है। ശരിയാണ്, ആ ഡാൻസർ ഷക്കീറ സാറിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇതിപ്പം ഓഫീസിൽ പലർക്കും അറിയാം. ഞാൻ ചേച്ചിയോടൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ചേച്ചി വിചാരിച്ചാലേ ഇനി എന്തെങ്കിലും. പഹലേ മാൽ, ഉസ്കെ ബാദ് എഗ്രിമെന്റ്. അർബാം, ഇസ് ബാർ സേ പ്രോഫിറ്റ് സേ മേ ദേ ദുംഗാ പ്ലീസ്. യല്ല റോ മിക്ക രാത്രികളിലും ഡാൻസ് ബാറിൽ നിന്ന് ടോമിച്ചൻ വരാതായി. ഒറ്റപ്പെടൽ കൂടിക്കൂടി വന്നപ്പോൾ ഞാൻ കർത്താവിൽ അഭയം പ്രാപിച്ചു. എന്റെ പ്രോബ്ലംസ് ഞാൻ തന്നെ സോൾവ് ചെയ്യണമായിരുന്നു. ആ സമയത്ത് ഞാൻ ഞങ്ങളുടെ മൂന്നാമത്തെ കുട്ടിയെ ഗർഭിണിയായിരുന്നു. എന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും കൊടുത്ത് ഷക്കീറെ സെറ്റിൽ ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. മുഝേ തുമ്ഹാരെ ബാരേ മേ സബ് കുഛ് മാലൂം ഹൈ. टॉमी तुम्हारा कभी सेटलमेंट नहीं करेगा. देखो, तुम ये जो भी कर रही हो अपनी माँ के लिए कर रही हो ना. मैं सब समझ सकती हूँ, पर मैं अब अपने तीसरे बच्चे की माँ बनने वाली हूँ. मुझे मेरा टॉमी वापस चाहिए. ये तुम्हारे लिए. माँ का ख्याल रखना. अरे सुनो, आई एम सो सॉरी. तुम बहुत अच्छे हो, मुझे माफ कर दो. പണം കിട്ടിയതോടെ ശക്കര നാട്ടിലേക്ക് പോയി. ടോമിച്ചന്റെ പ്രശ്നങ്ങൾ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല. കടം കൂടിയപ്പോ നാട്ടിലുള്ള സ്ഥലങ്ങളെല്ലാം ടോമിച്ചൻ വിൽക്കാൻ തുടങ്ങി. ഇതിപ്പോ രണ്ടാമത്തെ തവണയാ ഇതിനു മുമ്പ് അവൻ സ്ഥലം വിട്ടിട്ട് ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞില്ല. ഇനിയിപ്പോ നാട്ടിൽ നിങ്ങക്ക് എന്നതാ ഉള്ളത്? എല്ലാം തീർന്നില്ലേ? അപ്പച്ചനും അമ്മച്ചക്ക് നല്ല വിഷമായി. ബിന്ദു, നീ ഇത് നിയന്ത്രിച്ചില്ല, വലിയ പാടാ കേട്ടോ. സങ്കടമുണ്ട് ബിന്ദു, സങ്കടമുണ്ട്. ചേച്ചി ഞാൻ തിരിച്ചു വിളിക്കാം. ആ ശരി. നാട്ടിൽ ബാക്കിയുണ്ടായ സ്ഥലം കൂടി വിറ്റില്ലേ ടോമിച്ചൻ? എന്റെ അടുത്തൊരു വാക്ക് പോലും പറഞ്ഞില്ല. ചേച്ചി വിളിച്ചപ്പോഴേ ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞ. നശിച്ച ഡാൻസ് ബാർ എടുത്ത് തല വെച്ചപ്പോ തുടങ്ങിയതേ നാശങ്ങളെല്ലാം. ഇനിയിപ്പോ ഇതൊക്കെ കണ്ട അറബിയുടെ കടം തീരുവോ? ഇതിനൊക്കെ കാരണം നിങ്ങളുടെ കുടിയാ, നിങ്ങളുടെ മാത്രം. നിങ്ങളുടെ ഈ കൈവിട്ട് പോക്ക് കാരണം എന്റെയും ഇതിങ്ങളുടെയും ജീവിതമായി പോകുന്നത്. നിങ്ങൾക്ക് എന്താ വല്ല ബോധമുണ്ടോ ടോമിച്ച? ടോമിച്ച ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? ടോമിച്ച, ടോമിച്ച വേണ്ട, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്, നമുക്കിത് വേണ്ട. നമ്മളിനി എങ്ങനെ ജീവിക്കും ടോമിച്ച? Thank you.
അപ്പച്ചൻ, ഹലോ ടോമി, 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 നമ്മുടെ അപ്പച്ചൻ, അപ്പച്ചൻ, ടോമി, നമ്മുടെ അപ്പച്ചൻ, ടോമി, 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 ടോമി. മരണത്തോടെ ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. പക്ഷേ ടോമിച്ചിന്റെ സ്വഭാവത്തിന് മാത്രം മാറ്റമുണ്ടായില്ല. ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ആ എസ് ഐ പറഞ്ഞ് കേൾക്കണായിരുന്നു. ഇങ്ങനെ തല്ലിട്ട് ആള് മരിച്ചു പോയി എന്ത് ചെയ്യും? പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ കോടതിയും പോലീസ് സ്റ്റേഷനുമായിട്ട് നടക്കാം. ഇതൊക്കെയല്ലേ സാധനം. തലയ്ക്ക് വെളിവ് വരുമ്പോ പറ്റുമെങ്കിൽ കുറിച്ച് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്ക്. അടിയും ബഹളവും സമാധാനമില്ലാത്ത അവസ്ഥ. കടമേടിച്ച് കടമേടിച്ച് കൂടി തുടങ്ങിയതോടെ ടോമിച്ചിനെ കാണുമ്പോൾ ആളുകൾ മാറി നടക്കാൻ തുടങ്ങി. കടക്കാരെ പേടിച്ച് പുറത്തിറങ്ങാൻ പറ്റാതെയായി. ഗൾഫിലേക്ക് തിരികെ പോകാൻ പറ്റാത്ത അവസ്ഥ. ടോമിച്ചനോടൊപ്പം എനിക്കും അടുത്തു. ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയെ പോയി. ശരിക്കും ജീവിതം മടുത്തു. മദ്യപാനം കൂടിയതും കാശില്ലാതായതും ടോമിച്ചനെ ശരിക്കും ഭ്രാന്തിന്റെ വക്കിലെത്തിച്ചു. ഇത് നോക്ക്, വാ. ടോമിച്ചിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. ദിവസങ്ങളോളം ഐസിയുവിലായിരുന്നു. അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റ് ആയിരുന്നു. സ്വയം മരിക്കാനായി ഇറങ്ങി തിരിച്ച ടോമിച്ചന്റെ മനസ്സിൽ ഞാനും മക്കളും ഇനി ഒരിക്കലും ഉണ്ടാകില്ല എന്ന് മനസ്സിലായി. അതെനിക്ക് താങ്ങാനാവുന്നില്ല. അപ്പുറമായിരുന്നു
ഇനി എനിക്കും മക്കൾക്കും ടോമിച്ചിന്റെ ജീവിതത്തിൽ എന്ത് സ്ഥാനം? നോക്കണ്ട, അവിടെ ആരും ഇല്ല. ബിന്ദു പിള്ളേരൊക്കെ വീട്ടിൽ പോയിരിക്ക, തിരിച്ചു വരില്ലെന്നാ പറഞ്ഞേ. അപ്പൊ അമ്മച്ചി? അമ്മച്ചി ഇപ്പൊ എങ്ങള് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. കള്ള് തലക്ക് പിടിച്ച എന്നാ ചെയ്യാനാ? എന്റെ പൊന്നെ, എത്ര ദിവസമായി ഞാൻ ഇവിടെ അന്വേഷിച്ചു നടക്കുന്നു. എവിടെ ആയിരുന്നു? ഇതാ പിടിച്ചോ. നിർത്തണം മാഡം, എനിക്ക് നിങ്ങളോട് ബഹുമാനമൊക്കെ തോന്നിയിരുന്നു. പക്ഷെ എപ്പോ വേണമെങ്കിലും മരിക്കാൻ തയ്യാറായി നടക്കുന്ന ആ മനുഷ്യനെ നിങ്ങൾ ഉപേക്ഷിക്കരുതായിരുന്നു. അനലേ, ഒരു സ്ത്രീക്ക് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? നിങ്ങൾ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചു നോക്ക്. എന്റെ വക്കീലേ, ഈ ബിസിനസിന് വേണ്ടി സ്വന്തം കാറും വീടും സമ്പത്തും ഒക്കെ വിറ്റുവളിച്ചിട്ട് വിഷമേ വക്കീലിനെ പറഞ്ഞ് മനസ്സിലാവില്ല. സാജു സാറേ, അതിനി കുടിച്ച് നശിച്ചിട്ട് എന്തിനാ? പക്ഷേ എന്തു പറഞ്ഞാലും ഇവരെ അയാളെ സ്നേഹിച്ചിരുന്നില്ല, ആയിരുന്നെങ്കിൽ ഉപേക്ഷിക്കുമായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം കാര്യം. നിങ്ങൾ ഈ കലാന്ന് സിനിമ എന്നും പറഞ്ഞുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വയറുനിറച്ച് ഭക്ഷണം കഴിച്ച് വീട്ടിൽ കയറി വരുമ്പോ ഞാനും മക്കളും ഒരു നേരം ഭക്ഷണം കഴിച്ചോ എന്ന് നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? ഞങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ? എനിക്ക് മതിയെ, എനിക്ക് നിങ്ങളെ വേണ്ട. എടി, ഞാൻ അലഞ്ഞതും കഷ്ടപ്പെട്ടതൊക്കെ നിനക്ക് കുട്ടികൾക്കും വേണ്ടിയാ. പിന്നെ എനിക്ക് പൈസ ഒന്നും ഉണ്ടാക്കാൻ അറിയാമല്ലോ സാറേ. ഞാനിങ്ങനെ ഞാൻ എത്ര കൂട്ടിയിട്ട് കൂടുന്നില്ല സാറേ. എന്നാലും നിന്നെയും കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കാൻ ഞാൻ എനിക്ക് എന്താ പറ്റിയ സാറേ? ഇങ്ങോട്ട് മാറി, ഞാൻ എന്തോ ഒരാല. സോറി. പറഞ്ഞത് ശരിയാണ്, പിന്നീട് ടോമസിനെ കുറിച്ച് ഞാൻ അന്വേഷിച്ചിട്ടില്ല. നമ്മുടെ മക്കൾ വളരേണ്ടത് സന്തോഷത്തോടെയായിരിക്കണം, നല്ലത് കണ്ടായിരിക്കണം. അപ്പനെയും അമ്മയും കുറിച്ച് അവർക്ക് നല്ലത് പറയാനുണ്ടാവണം. തടയും മനുഷ്യാദി ഒന്നു നിൽക്കും, ഒരു സ്നേഹം നിന്റെ പിറകെ എത്ര നാളാ പിൻഗമിക്കുന്നു. ഇരുളിൽ തപ്പിത്തടയും മനുഷ്യാദി ഒന്നു നിൽക്കും, ഒരു സ്നേഹം നിന്റെ പിറകെ എത്ര നാളായി പിൻഗമിക്കുന്നു. ഉള്ളിലെ ശൂന്യത
തെളിഞ്ഞു വന്നില്ലേ എല്ലാം നേടി എന്നു നിനച്ചപ്പോ ഉള്ളിലെ ശൂന്യത തെളിഞ്ഞു വന്നില്ലേ ഇരുളിൽ തപ്പിത്തടയും മനുഷ്യാനി ഒന്നു നിൽക്കൂ ഒരു സ്നേഹം നിന്റെ പിറകെ എത്ര നാളാ പിൻഗമിക്കുന്നു മക്കൾക്ക് വേണ്ടി ഞാൻ രാപ്പകലില്ലാതെ അധ്വാനിച്ചു അവർക്ക് വേണ്ടി ഞാൻ ജീവിച്ചു അവരുടെ സന്തോഷമായിരുന്നു എനിക്ക് വലുത് നീണ്ട 14 വർഷങ്ങൾ ഒരിക്കൽ പോലും ടോമിച്ചിനെ കുറിച്ച് അന്വേഷിക്കാൻ ഞാൻ ശ്രമിച്ചില്ല പക്ഷേ മക്കൾക്ക് അപ്പനെ കുറിച്ച് നല്ലത് പറഞ്ഞു കൊടുക്കാൻ ഞാൻ ശ്രദ്ധിച്ചിരുന്നു വിങ്ങുന്ന ഹൃദയം ആരുമേ കണ്ടില്ല ഒരു ചിരി കൊണ്ടു നീ എല്ലാം മറച്ചില്ലേ വിങ്ങുന്ന ഹൃദയം ആരുമേ കണ്ടില്ല ഒരു ചിരി കൊണ്ടു നീ എല്ലാം മറച്ചില്ലേ ജീവിതത്തിനർത്ഥം പലവട്ടം ചോദ്യമായി ഉത്തരം തേടി നീ പല വഴി പാഞ്ഞില്ലേ ജീവിതത്തിനർത്ഥം പലവട്ടം ചോദ്യമായി ഉത്തരം തേടി നീ പല വഴി പാഞ്ഞില്ലേ മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ എഴുതിക്കോ ആ മോളെ നീ എവിടം വരെ ചെയ്തു ആ അത് കറക്റ്റ് പിള്ളേർ നിങ്ങൾ ഇവിടുന്ന് ചെയ്യ അമ്മ ഒന്ന് കിച്ചണിൽ പോയിട്ട് വരാം എന്നോട് സംസാരിക്കാനോ മാപ്പ് പറയാനോ ആയിരുന്നിരിക്കാം ആ ഇടയ്ക്ക് പതിവായി ടോമിച്ചൻ വീട്ടിലേക്ക് വിളിക്കുമായിരുന്നു ഒരിക്കൽ പോലും ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തിരുന്നില്ല ഹലോ ആരാ കാരണം എനിക്ക് ഉറപ്പായിരുന്നു ടോമിച്ചന്റെ ഒരു ശബ്ദമോ മുളലോ എന്റെ തീരുമാനങ്ങളെ തകർത്ത് കളയും ഹലോ നീ തുറന്നിടുമോ യേശുവിൻ സ്നേഹത്തെ നീ അറിഞ്ഞിടുമോ നിന്നുടെ ഹൃദയം നീ തുറന്നിടുമോ നിത്യമാം രക്ഷയും നീ തേടും ശാന്തിയും യേശുവിൽ എന്നു നീ ഇന്നറിഞ്ഞിടുക നിത്യമാം രക്ഷയും നീ തേടും ശാന്തിയും എന്നെയും കുട്ടികളെയും നഷ്ടപ്പെട്ടതിന് ശേഷം ടോമിച്ചന് ആരുമില്ലാതായി മദ്യപാനം നിർത്താൻ ധ്യാന കേന്ദ്രങ്ങളിലും തീർത്ഥാടന കേന്ദ്രങ്ങളിലുമായി അലഞ്ഞു എല്ലാത്തിനും ശേഷം ചേച്ചി വഴി അമേരിക്കയിൽ പോകാനൊരു അവസരം കിട്ടി അവിടെ ചെന്ന് എനിക്കും മക്കൾക്കുമായി അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ടു അവിടെ നിന്ന് മടങ്ങി വരുമ്പോഴേക്കും നഷ്ടപ്പെട്ടതെല്ലാം അദ്ദേഹം തിരികെ പിടിച്ചു എനിക്കറിയാം ടോമിച്ച മിടുക്കനാണ് സ്നേഹമുള്ളയാളാണ് ആ നമ്മുടെ നായകൻ വന്നല്ലോ പതിനാല് വർഷം മുമ്പ് പിരിഞ്ഞുപോയവർ തിരിച്ചൊരുമിക്കുന്നതിൽ എന്തെങ്കിലും നിയമതടസ്സമുണ്ടെന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത് ഒരു വക്കീലിനുള്ള നിലയിൽ എനിക്ക് അത് വെച്ചൊരു പുതിയ അനുഭവമായിരുന്നു പിരിക്കാനും പിരിഞ്ഞു പോകാനും എളുപ്പോ ഒരുമിക്കാനാണ് പ്രയാസം ജിമ്മിച്ച അല്ലേ
ഇപ്പൊ നിങ്ങൾക്കൊല്ലും മനസ്സിലായോ ഞാൻ ഈ കഷ്ടപ്പെട്ട് എന്തിനാണ് ഇവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്നുള്ളതും ഇവരുടെ ജീവിതകഥ നിർബന്ധവും കേൾപ്പിച്ചു എന്നുള്ളതും. ഇവരെ പോലുള്ളവരെ മാതൃകയാക്കി കഴിഞ്ഞാലേ എന്നെ പോലുള്ള കുറെ കുടുംബ കോടതി വക്കീലന്മാര് പണിയില്ലാതെ വീട്ടിൽ ഇരിക്കേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല, നല്ലത് നടക്കട്ടെ അല്ലേ? അതല്ല എന്റെ ഒരു ശരി. നാം ഇതുവരെ ഒരു സിനിമ കാണുകയായിരുന്നു. ഇത് സിനിമ മാത്രമല്ല, എന്നോടൊപ്പമായിരിക്കുന്ന കാഞ്ഞിരപ്പള്ളിക്കാരൻ ടോമിയുടെയും അദ്ദേഹത്തിൻ്റെ ഭാര്യ ബിന്ദുവിൻ്റെയും അവരുടെ ജീവിതകഥ ഞങ്ങൾ ഒപ്പിയെടുത്ത് ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തി ചലച്ചിത്രമാക്കി നിങ്ങൾക്ക് തരികയാണ്. കഥ അവരുടേത്, ജീവിതം അവരുടേത്. ഈ സിനിമയ്ക്കകത്ത് പറയാത്ത ചില ഭാഗങ്ങളൂടെയുണ്ട്. എങ്ങനെ അവരുടെ ജീവിതം രൂപാന്തരപ്പെട്ടു, എങ്ങനെയാണ് അവർ സമാധാനം കണ്ടെത്തിയത്, നമുക്ക് ആ ഭാഗത്തേക്ക് ഒന്ന് കടക്കാം. ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കട്ടെ. ബിന്ദു സഹോദരി, ചോദ്യം ചോദിക്കുകയാണ്. വലിയൊരു കൊടുങ്കാറ്റിനകത്തൂടെ നിങ്ങളുടെ ജീവിതം കടന്നുപോയി, വലിയ കോളിളക്കം. ഇതിൻ്റെ മധ്യത്തിൽ എങ്ങനെ പിടിച്ചു നിന്നു, ഇതെങ്ങനെ സംഭവിച്ചു, അക്കാര്യം ഒന്ന് പറഞ്ഞാട്ടെ. ഞങ്ങൾ ഗൾഫിലായിരുന്നു. ഇപ്പം എൻ്റെ മൂത്ത മോൾ 5ാം ക്ലാസ്സിൽ ആയപ്പോൾ ഞങ്ങൾക്ക് ഈ സംഭവമൊക്കെ, ഞങ്ങളുടെ ഫാമിലിയിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റേറ്റിലോട്ട് എത്തണേ. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇത് ഒരു സമാധാനം കിട്ടണം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വിശ്വാസി ഫാമിലി ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ അടുത്ത് എൻ്റെ മോൾ എപ്പോഴും കളിക്കാനൊക്കെ പോകായിരുന്നു. അവരുടെ മോളായിട്ട് എൻ്റെ മോൾ വലിയൊരു കൂട്ടായിരുന്നു. അപ്പം അങ്ങനെ ആദ്യം അവൾ സുവിശേഷം കേൾക്കാനിടയായി. അവളത് സുവിശേഷം കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഒന്ന് പറയും. പിന്നെ ഞങ്ങളത് കഴിഞ്ഞിട്ട് ഈ മോളുടെ ക്ലാസ്സിൽ ഒരു 5-6 വിശ്വാസി പിള്ളേരുണ്ടായിരുന്നു. അവരെല്ലാവരും ഇവളെ ചർച്ചിലോട്ട് ക്ഷണിച്ചു, എന്നിട്ട് എന്നെയും ക്ഷണിച്ചു, ഞങ്ങളെല്ലാവരും ഫാമിലിയായിട്ട് ക്ഷണിച്ചു. അപ്പം ഞാനും പിള്ളേരും ഞങ്ങൾ ആ അവരുടെ ചർച്ചിൽ പോകാൻ ഇടയായി. ആ ആദ്യത്തെ ദിവസം തന്നെ എനിക്ക് ആ അവിടെ ചെന്നപ്പോഴത്തേക്ക് ആ പാസ്റ്ററിൻ്റെ ആ മെസ്സേജും പിന്നെ അവിടുത്തെ ആരാധനയും അതെല്ലാം എന്നെ ഒത്തിരി സ്പർശിച്ചു. എനിക്ക് വലിയൊരു വ്യത്യാസം തന്നെ അപ്പോഴേ എനിക്കൊരു എന്തും ഹൃദയത്തിൽ വലിയൊരു ചേഞ്ച് അപ്പോഴേ നടന്നു. ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുകയും എനിക്കൊരു സ്പിരിച്വലായിട്ടൊരു ചേഞ്ച് അന്ന് തന്നെ എനിക്ക് നടന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി സമാധാനവും വന്നു, എനിക്കിത് തരണം ചെയ്യാമെന്നുള്ളൊരു സമാധാനവും ധൈര്യവും എനിക്ക് കിട്ടി അന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ എപ്പോഴും ഇവർ ഈ ചർച്ചയായിട്ട് ഞങ്ങൾ എപ്പോഴും എല്ലാ മീറ്റിങ്ങിനും പോവുകയും പിന്നെ അവരൊക്കെ എന്നെ എപ്പോഴും സ്നേഹിക്കുകയും എന്നെ നല്ല ധൈര്യമൊക്കെ തന്ന് എൻ്റെ പാസ്റ്ററും എൻ്റെ കൂടെ ഉള്ള വിശ്വാസികളൊക്കെ എന്നെ ഒത്തിരി ധൈര്യമൊക്കെ തന്ന് ഞാൻ എനിക്ക് നല്ലതായിട്ട് ഞങ്ങൾ ധൈര്യത്തോടെ ഞാൻ മുമ്പോട്ട് പോകാൻ തുടങ്ങി. അപ്പം 3 കാര്യങ്ങൾ സംഭവിച്ചു. 1, യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. ജീവിതത്തിനകത്ത് രൂപാന്തരമുണ്ടായി. അവിടെയുള്ള പാസ്റ്ററും വിശ്വാസികളും കൈത്താങ്ങ് തന്ന് കൊണ്ടു നടന്നു. അപ്പോൾ പെട്ടെന്നെല്ലാം ജീവിതം എല്ലാം മാറിയോ? ഇല്ല, എനിക്ക് മാനസികമായിട്ട് എനിക്ക് മെൻ്റലായിട്ട് ഒരു സ്ട്രെങ്ത് കിട്ടി. പക്ഷേ എനിക്ക് ഫിസിക്കലായിട്ട് ചില പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് ഈ പ്രോബ്ലംസ് വന്നപ്പോഴത്തേക്ക് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു അനുഭവത്തിൽ വരണേ, എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് എൻ്റെ ലൈഫിൽ നേരത്തെ ഇല്ലായിരുന്നു. അപ്പം ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു അനുഭവം എല്ലാം വന്നപ്പം എനിക്ക് ബോഡി ഒത്തിരി വീക്കായി പോയി. വീക്കായി ഇൻ ദ സെൻസ് ലൈക്ക് എൻ്റെ കയ്യിൽ വിറക്കുകയായിരുന്നു. എനിക്ക് നല്ലൊരു ജോലിയുണ്ട്, പക്ഷേ എനിക്ക് കയ്യിൽ വിറക്ക് വിറയ്ക്കും, നടക്കുമ്പം വീഴണ പോലെ ഉള്ള അനുഭവങ്ങൾ. എനിക്ക് ഒരു സപ്പോർട്ട് ഇല്ലാതെ എങ്ങും നിൽക്കാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഒത്തിരി നേരമൊന്നും നിന്ന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ കൈയൊന്നും എനിക്ക് കൺട്രോൾ ഇല്ല. കൈ നമ്മൾ നടന്നു പോകുമ്പം ഞാൻ അറിയാതെ കൈയൊക്കെ വെച്ച് ആംഗ്യം വെച്ച് ഇങ്ങനെ സംസാരിക്കും. എനിക്കറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് വളരെ കടയിലുള്ള സാധനം മേടിക്കാൻ പോകാനായിരിക്കും, പക്ഷേ എന്നാലും ഞാൻ ഇങ്ങനെയൊക്കെ വെച്ച് സംസാരിക്കും. ഞാൻ ഏതാണ്ട് ഒരു ഉറക്കെ സംസാരിക്കുക, അപ്പോൾ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണും. പക്ഷേ എനിക്ക് ഇതൊന്നും ഒരു വിഷയമല്ല, ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ, ഒരു ചെറിയൊരു വട്ടക്കിറുക്ക കേസ് പോലെ ആയിപ്പോയായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അത് കൈ വിട്ട് 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 അങ്ങ് പോ, എനിക്കങ്ങ് ഫിസിക്കലായിട്ട് എനിക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതായത് എനിക്ക് പിന്നെ ബോഡി പെയിൻ പല രീതിയിലും, നെഞ്ചുവേദനയാണ് ഏറ്റവും സഹിക്കാൻ വല്ലാത്ത, പിന്നെ ബാക്ക് പെയിൻ, ഇതെല്ലാം എനിക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് വന്നു. പക്ഷേ എനിക്ക് മെഡിക്കേഷനിലോട്ട് കയറാനായിട്ട് തുടങ്ങാൻ ആ സമയം എനിക്ക് ഈ ഒരു ചർച്ചയിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് സ്പിരിച്വലായിട്ട് ഒരു ചേഞ്ച് വന്നപ്പോഴത്തേക്ക് എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ദാറ്റ് മറ്റതും ഫിസിക്കലായിട്ടും ഒരു ചേഞ്ച് വരുമെന്ന് എനിക്കറിയും. പക്ഷേ അത് അതിനൊരു സമയമെടുത്തു. വലിയൊരു പ്രത്യാശ. ഇത് എന്നെ ജീവിതത്തിനകത്ത് രൂപാന്തരം തന്ന കർത്താവായ യേശു ക്രിസ്തു ഇനിയുമുള്ള കാര്യത്തിനകത്തും സഹായിക്കും. ഈ മാനസികമായ വിഭ്രാന്തിയിൽ നിന്നും അനുഭവത്തിൽ നിന്നും എങ്ങനെയാണ് ബിന്ദു പുറത്തു വന്നത്? ഞാനന്ന് ഗൾഫിലായതുകൊണ്ട് എനിക്ക് ഒരു ഡോക്ടറിനെ
പെട്ടെന്ന് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുക്കാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ എനിക്കറിയാമെന്ന് ഞാൻ ഡിപ്രഷനിലോട്ട് പോകുവാന്ന് എനിക്കറിയാമെന്ന്. ബിക്കോസ് എനിക്ക് കൺട്രോൾ ചെയ്യാന്ന് എന്റെ അപ്പുറമായിരുന്നു. എനിക്ക് ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാർ ആരൊരു അടുത്തെങ്കിലും എന്റെ അടുത്ത് പേഴ്സണലായിട്ട് സംസാരിച്ചാൽ ഞാൻ കണ്ണുനീർ വരും. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അതുപോലത്തെ ഒരു ഒരു സ്റ്റേജായി. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ഒരു ദിവസം ടോമി ജോലിക്ക് പോണ പോലെ വൈകുന്നേരം പോയി കഴിഞ്ഞാൽ 7 മണി കഴിഞ്ഞിട്ട് ജോലിക്ക് പോയി പിള്ളേർക്ക് ഫുഡെല്ലാം കൊടുത്ത് അവർ ഉറക്കി കഴിഞ്ഞിട്ട് ഒരു 9:30 കഴിഞ്ഞ് കഴിഞ്ഞു. ഞാൻ എന്ത് കർത്താവിൻ്റെ തൃപ്പാദത്തിൽ ഞാൻ യേശുവിൻ്റെ തൃപ്പാദത്തിൽ ഞാൻ ഇങ്ങനെ കരഞ്ഞു. പണ്ട് എനിക്ക് കിടക്കുമ്പോഴൊക്കെ നെഞ്ച് ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ ഞാൻ എഴുന്നേറ്റ് ആ കരച്ചിൽ കഴിഞ്ഞിട്ട് ഞാൻ എഴുന്നേറ്റ് എൻ്റെ നെഞ്ചിന് വേദനയൊന്നും ഇല്ലായിരുന്നു. എപ്പോഴും കരഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എനിക്ക് കണ്ണുനീർ വന്നിട്ടില്ല. എത്ര സിറ്റുവേഷൻ വേഴ്സ് ആയാലും എത്ര ട്രോമ വന്നാലും എത്ര 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 എന്ത് സ്ട്രെസ് വന്നാലും ഞാൻ കരയത്തില്ല. എന്നാ കരയാൻ തുടങ്ങിയത്? ഞങ്ങൾ ഈ സഭയിൽ ഞാൻ പ്രാർത്ഥിക്കാനൊക്കെ പോകുമ്പം ഈ ആരാധിക്കാനൊക്കെ പോകുമ്പം ഇവിടെ ഞങ്ങളെ കൂട്ട വിശ്വാസികളൊക്കെ ഞാൻ നോക്കുമ്പോൾ ഈ സഹോദരികളൊക്കെ കരഞ്ഞുകൊണ്ട് ആരാധിക്കണേ. അപ്പം ഞാൻ നോക്കാത്ത എനിക്ക് കരച്ചിലില്ല. എനിക്ക് കരയാൻ നോക്കിയിട്ട് എനിക്ക് കണ്ണുനീർ വരുന്നില്ല. പിന്നെ എനിക്ക് മനസ്സിലായി എന്താ കർത്താവ് എൻ്റെ ഹൃദയം ഒത്തിരി ഹാർഡായിപ്പോയല്ലോ. ഞാനാ ചോദിച്ചു അറിയാതെ ചോദിച്ചു കർത്താവ് എൻ്റെ ഹാർഡ് ഹാർട്ട് അങ്ങ് സ്ട്രോങ് ആക്കി തരണം, നല്ല സ്റ്റോൺ ഹാർട്ടഡ് ആക്കണം, എനിക്ക് ആരുടെ മുമ്പിൽ കരേണ്ട, ആ എന്നെ അങ്ങ് സ്ട്രോങ് ആക്കണമെന്ന്. കർത്താവ് അങ്ങ് സ്ട്രോങ് ആക്കി. പിന്നെ എനിക്ക് കരയാൻ അറിയത്തില്ല. പിന്നെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ കർത്താവിൻ്റെ അടുത്ത് പിന്നെ കരയാൻ തുടങ്ങി, കരഞ്ഞ് ചോദിക്കാൻ തുടങ്ങി. കർത്താവ് കണ്ണുനീരിതാ, കണ്ണുനീരിൻ്റെ വില എപ്പോഴും മനസ്സിലാണ്. ഞാൻ കരഞ്ഞറിഞ്ഞ് എനിക്ക് എപ്പോഴും കരയെന്ന് വെച്ചാൽ ഉള്ളിൽ കരയും, പക്ഷെ കണ്ണുനീരില്ല. അപ്പം അങ്ങനെ ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോളി സ്പിരിറ്റിൻ്റെ അനോയിൻറ്റിങ് അതായത് അഭിഷേകം കിട്ടിയപ്പം അന്ന് കർത്താവ് കണ്ണുനീർ തന്നു. കർത്താവിന് സ്തോത്രം. ഒരു 1 ഇയർ എടുത്തു. ഒത്തിരി ചോദിച്ചു കഴിഞ്ഞപ്പോൾ കണ്ണുനീർ കിട്ടി. ഇപ്പൊ എനിക്ക് കണ്ണുനീർ പ്രാർത്ഥിക്കുമ്പോൾ കണ്ണുനീർ ഇഷ്ടപോലെ വരും. കർത്താവിന്റെ ഒരു സെക്കൻഡ് ടച്ച് കിട്ടി. ടോമി, ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ടോമി പ്രാർത്ഥിക്കുമല്ലോ ചെയ്യുമായിരുന്നു? ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പള്ളിയായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. പ്രാർത്ഥന, ദൈവം അങ്ങനെയൊന്നും എനിക്കില്ലായിരുന്നു. പിന്നെ എൻ്റെ ജീവിതത്തിലെ ഈ നൈറ്റ് ക്ലബ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ ജീവിതത്തിലെ ഭയങ്കര മാറ്റം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ ചെയ്തതെന്ന് എനിക്കറിയില്ല. സുബോധമില്ലാത്തൊരു ഇതായി. അപ്പോൾ ആ നൈറ്റ് ക്ലബ് ഞാനത് ഇനി വാടകയ്ക്ക് സ്വന്തമായിട്ട് എടുത്ത് നടത്തി. അപ്പം അതോടുകൂടി എൻ്റെ ജീവിതം മുഴുവൻ നശിച്ചു. എനിക്ക് യാതൊരു വീട് ബിന്ദുവോ മക്കളോ ഒന്നും അല്ല. എനിക്ക് നൈറ്റ് ക്ലബും അവിടുത്തെ ലൈഫും മദ്യപാനം ഒക്കെ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. ഞാനെല്ലാം നഷ്ടപ്പെട്ട് നാട്ടിലോട്ട് പോന്നു. അത് കഴിഞ്ഞ് എൻ്റെ സ്ഥലങ്ങളിൽ ലാസ്റ്റ് ഒരു സ്ഥലമില്ല, ഒരു സെൻറ്റ് സ്ഥലമില്ലാതെ ഒരു ജീവിതം വന്നു. പലയിടത്തും ഇങ്ങനെ താമസിച്ചു. ഞാൻ തന്നെ മോളോട് വിളിച്ചു പറഞ്ഞു ഇനി ഞാൻ ആക്സിഡൻറ്റ് മരിക്കാൻ പോകുന്നു. അന്ന് ആ സെയിം ഡേയിൽ എനിക്ക് ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പം ഞാൻ അറിഞ്ഞുകൊണ്ടല്ല, അറിയാതെ സംഭവിച്ചു. അതോടുകൂടി ഞങ്ങളമ്മ പിരിഞ്ഞു. യാതൊരു ബന്ധവുമില്ല പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഡൈവേഴ്സ് ലെറ്റർ വന്നു. ഡൈവേഴ്സ് ലെറ്ററോട് വന്നു. അത്രയും നാളും ഞാൻ ഭയങ്കര അഹങ്കാരിയായിരുന്നു. ഞാൻ എന്നുള്ളൊരു ഭാവമാണ് എനിക്കെന്നും, എനിക്ക് ഭയങ്കര കഴിവാണ്, ഞാൻ എന്തൊക്കെ ആളാണെന്നും. പക്ഷേ ഡൈവേഴ്സ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ തളർന്നു പോയി. പിന്നെ ആരുമില്ലാത്തൊരവസ്ഥ, മുകളിലെ ആകാശം താഴെഭൂമി, ഒരു സെൻറ്റ് സ്ഥലമില്ല, കുടുംബക്കാരെല്ലാം എന്നോട് എതിർപ്പാണ്, കാരണം എല്ലാം നശിപ്പിച്ചുകൊണ്ട്. ആ സമയത്ത് എനിക്കൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഒരാൾ വിളിച്ച് ഞാനൊരു 3 ക്ലാസ്സുകൾ കൂടി, ഷക്കൈന, എസ്കോൾ, ബെതേൽ, ബൈബിൾ ക്ലാസ്സുകളാണ്. ആദ്യത്തെ ഷക്കൈന 15 ദിവസത്തെ ക്ലാസ്, എസ്കോൾ 30 ദിവസം, ബെതേൽ 30 ദിവസം. രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെ ക്ലാസ്സുകൾ, കണ്ടിന്യൂസ് ക്ലാസ്. ആ ക്ലാസ്സോടുകൂടി എനിക്ക് ഭയങ്കര ചേഞ്ച് വന്നു. പിന്നെ എനിക്ക് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ, ഭൂമിയിൽ ആരും എന്നെ സ്നേഹിക്കാനില്ല, ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിൽ പോയി. ആദ്യത്തെ 15 ദിവസത്തെ ഷക്കൈന ക്ലാസ് കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് വന്ന് റൂമെടുത്ത് ബൈബിൾ തുറന്ന് വായിക്കാൻ തുടങ്ങി. 3.5 മാസം ഞാൻ ആ റൂമിലിരുന്നു. 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് ബൈബിൾ വായിച്ചു. അപ്പോഴാണ് ശരിക്കും എനിക്ക് സുബോധം വന്നത്. അപ്പം ഞാൻ അന്ന് ദൈവത്തോടുള്ള വിശ്വാസവും ഒരു പ്രത്യാശയും. അപ്പോൾ ഞാൻ അന്ന് പോലെ പറയും എൻ്റെ ഭാര്യയും മക്കളും എൻ്റെ അടുത്ത് തിരിച്ചു വരുന്നു. അപ്പം ഞാൻ ആളുടെ പറയുമ്പോൾ ആൾക്കാർ ചിരിക്കും. എൻ്റെ അമ്മ പോലും വിശ്വസിച്ചില്ല. പക്ഷേ ദൈവം എന്നെ തിരിച്ച് എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു. ഞങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങി, ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഏറ്റവും ഒരു കാര്യം, എത്രാമത്തെ വയസ്സിൽ അവസാനം പള്ളിയിൽ പോയതെന്ന് പറഞ്ഞു? ഞാൻ ചെറുപോലെ പള്ളിയിൽ പോകുന്നു. പിന്നെ ഞങ്ങളുടെ കല്യാണത്തിന് വേണ്ടി ഒന്ന് പോകേണ്ടി വന്നു. അല്ലാതെ പോയതെന്നാൽ? അല്ലാതെ ഞാൻ പള്ളിയിൽ പോകാറില്ല. പോവാത്ത ഒരു മനുഷ്യൻ പെട്ടെന്നൊരു സെമിനാറിന് പോയപ്പോൾ യേശു ക്രിസ്തു ഹൃദയത്തിലേക്ക് വന്നു, പാപമൊക്കെ വിളിച്ചു പറഞ്ഞ് പറഞ്ഞ് പ്രാർത്ഥിച്ചതുമല്ല ഓർമ്മയുണ്ടോ? ഞാൻ പ്രാർത്ഥിച്ച് ശരിക്കും കരഞ്ഞ് പ്രാർത്ഥിച്ച്. രാത്രിയിലൊക്കെ ഞാൻ എഴുന്നേറ്റ് ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുക. അപ്പം എനിക്ക് ദൈവമല്ല വേറൊന്നുമില്ല. ഒരു ദിവസം ഞാൻ ബൈബിൾ എടുത്ത് ദൈവമേ എനിക്ക് എന്തുമാത്രം സ്വത്തുണ്ടായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ഇന്നൊരു 5 സെൻറ് സ്ഥലം കിടക്കാൻ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പം ദൈവം അന്ന് ഞാൻ ഒരു ബൈബിൾ എടുത്ത് തുറന്നപ്പോൾ എന്നെ ആദ്യം കിട്ടിയ എൻ്റെ ബെർലിൻ്റെ ഇടയിൽ ഇയോബിൻ്റെ പ്രസ്ത്.
അവസാനത്തെ വെള്ളിരിക്കുന്ന യോബിൻ്റെ അവസാനം ഞാൻ ആ ഒറ്റയിരിപ്പിന് ആ യോബിൻ്റെ പുസ്തകം മുഴുവൻ വായിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിൽ ദൈവത്തിൻ്റെ ഒരു പദ്ധതി ആയിരുന്നു. പിന്നെ ഞാൻ ഒരുപാട് ക്ലാസ്സുകൾ, ഒരുപാട് സുവിശേഷം കേൾക്കാനായിട്ട് പോയി. എനിക്കൊരു ഭയങ്കര ആർത്തിയായിരുന്നു സുവിശേഷം കേൾക്കാൻ. നമ്മുടെ ജീവിതത്തിനകത്ത് വന്ന ടോമ യേശുക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു, കരഞ്ഞ് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. സെമിനാർ അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് വെച്ച് വേദപുസ്തകം തുടർച്ചയായിട്ട് വായിക്കാൻ തുടങ്ങി. എന്നിട്ടൊരു പ്രത്യാശയുണ്ടായി. ദൈവം രണ്ടാമതെല്ലാം മെനഞ്ഞു തരുമെന്ന്. ബിന്ദു ഒരു ചോദ്യം, ഈ വലിയ കോളിളക്കത്തിനകത്ത് പോയി, ഭർത്താവ് ഇട്ടിട്ട് പോയി, മൂന്ന് കുഞ്ഞുങ്ങളുണ്ട്, ഗൾഫിലാണ്, കൈയൊക്കെ വിറയ്ക്കുന്നു, ബോധം കെട്ട് വീഴുന്നു, ഈ വലിയ കൊടുങ്കാറ്റിനകത്ത് എങ്ങനെ പിടിച്ചു നിന്നു, എങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടായി? എനിക്ക് ആദ്യത്തെ ദിവസം തന്നെ ഞാൻ യേശുവിനെ പേഴ്സണൽ സേവറായിട്ട് ഞാൻ സ്വീകരിച്ചപ്പോൾ എനിക്ക് സ്പിരിച്വലായിട്ട് ഒരു ചേഞ്ച് വന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഫിസിക്കലി എനിക്കിപ്പോഴും ആ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ഇൻസ്റ്റബിലിറ്റി, അതുപോലെ ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ചോദിക്കുക, ഹൗ ആർ യു, എന്തു ഹൗസ് യുവർ പേഴ്സണൽ ലൈഫ് എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കണ്ണുനീര് വരും, പെട്ടെന്ന് കണ്ണുനീര് വരും, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല വിഷമം വന്നിട്ട്. അപ്പം അങ്ങനത്തെ ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് എനിക്ക് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാകത്തില്ല, ബിക്കോസ് ഒരു കോൺഫിഡൻസ് ഇല്ല എനിക്ക്. പിന്നെ ഇപ്പോഴും ഈ സൂയിസൈഡൽ സ്പിരിറ്റ് ഇങ്ങനെ ഒരു ടെൻഡൻസിയും ഉണ്ട്, ലൈക്ക് പക്ഷേ പിള്ളേരെ നോക്കാൻ ആരുമില്ല, ആരുമില്ല, പിള്ളേരെ ജീവിതം ഇല്ലാതായപ്പോൾ പിന്നെ ഇങ്ങനെയൊക്കെ പല പ്ലാൻ ഇങ്ങനെ മനസ്സിൽ വരുമായിരുന്നു. അത് ചെയ്താൽ സൂയിസൈഡ് ചെയ്യാം, ഇങ്ങനെ ചെയ്താൽ പിള്ളേരെയും കൂട്ടിക്കൊണ്ട് സൂയിസൈഡ്, ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ ഇങ്ങനെ ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷേ എനിക്കറിയാം ഇതൊന്നും ശരിയല്ല എന്ന് എനിക്കറിയാം, എൻ്റെ ഉള്ളിൽ എനിക്കറിയാം. ഇന്ന് ഒരിക്കലും എൻ്റെ ഒക്കെ സംസാരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ബിന്ദുവിൻ്റെ കല്യാണത്തിൻ്റെ ആദ്യ രാത്രിയിൽ കരയാൻ തുടങ്ങിയെന്ന്. ശരിയാണോ? അതെ, ചെറിയ ചെറിയ കുറച്ച് കുറച്ച് ശരിയാണ്. പക്ഷേ പിന്നെ ജീവിതം മുഴുവൻ കരച്ചിലായിരുന്നു അല്ലേ? പക്ഷേ യേശു ക്രിസ്തു രണ്ടാമതൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ടച്ചിനകത്ത് മനസ്സിനകത്ത് വ്യത്യാസം ഉണ്ടായി, ഹൃദയത്തിൽ സമാധാനം ഉണ്ടായി. രണ്ടാമത് ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടായിരുന്ന ഏകദേശം ഡിപ്രഷനിലോട്ട് പോകുന്നത് എൻ്റെ വാക്ക് പറഞ്ഞല്ലോ, അതിനകത്തുനിന്നെല്ലാം എൻ്റെ കർത്താവ് പരിപൂർണമായിട്ട് വിടുന്ന സെക്കൻഡ് ടച്ച്. അപ്പോൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും ഫസ്റ്റ് ടച്ച് ഉണ്ട്, ഒരു സെക്കൻഡ് ടച്ച് ഉണ്ട്. സഹോദരിക്ക് ഒരു പ്രത്യാശ ഉണ്ടായിരുന്നത് കൊണ്ട് കർത്താവ് ആ കാര്യം സാധിച്ചു തന്നു അല്ലേ? ടോമി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു. പക്ഷേ എങ്ങനെയാണ് ആത്മീയമായ ഒരു വളർച്ച ഉണ്ടായത്? ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് കാഞ്ഞിരപ്പള്ളിക്ക് പോകാറില്ല വീട്ടിലോട്ട്. എൻ്റെ അനിയനും അനിയൻ്റെ വൈഫും അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ അമ്മ ഒറ്റയ്ക്കായിരുന്നു. അങ്ങനെ ഞാൻ കാഞ്ഞിരപ്പള്ളി അനിയൻ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കാഞ്ഞിരപ്പള്ളി പോയി, അമ്മയുടെ കൂടെ കുറച്ചുള്ള താമസം. അപ്പോൾ ഞാനിവിടെ കാഞ്ഞിരപ്പള്ളി ടൗണിലൊരു ഹാളെടുത്തു, ഒരു ചെറിയ ഹാള്. അവിടെ ഞാൻ രാവിലെ 5 മണിയാകും വർഷിപ്പ് ചെയ്യും. 5 മണിയാകുമ്പോൾ ഞാനവിടെ രാവിലെ ചെല്ലും, ഒരു 7-8 മണി വരെ വർഷിപ്പ് ചെയ്യും ഒറ്റയ്ക്ക്. ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ എന്നെ അറിയുന്ന ഒരാൾ എന്നോട് ഒരു ദിവസം രാവിലെ ഇവിടെ കയറി എന്നിട്ട് പറഞ്ഞു, നീ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന നടക്കുന്നു. അപ്പം ഞാനും പറഞ്ഞതെന്ന് പറഞ്ഞു. പിന്നെ പലരും വരാൻ തുടങ്ങി, ഒരു പല ആൾക്കാരും എന്നെ വരാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ പ്രത്യേകിച്ച് കാഞ്ഞിരപ്പള്ളി എനിക്ക് ഒരുപാട് സ്ഥലം ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്നത്തെ വില വെച്ച് നോക്കുകയാണെ കോടികളുടെ പ്രോപ്പർട്ടിയായിരുന്നു. അന്നതെല്ലാം നിസ്സാര വിലയ്ക്കാണ് ഞാൻ വിറ്റത്. അന്ന് വില കുറവായിരുന്നു. ഈ നൈറ്റ് ക്ലബ്ബ് നടത്തുമ്പോൾ ഓരോ ഗ്രൂപ്പ് കൊണ്ടുപോകാൻ വേണ്ടി അതിൻ്റെ ചിലവിന് വേണ്ടി ഇതെല്ലാം വിറ്റുവിടുന്നു ഗൾഫിലോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ അവൾ പിന്നെ എനിക്ക് കാഞ്ഞിരപ്പള്ളിക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. ആ സമയത്ത് എൻ്റെ സിസ്റ്റർ എനിക്ക് അമേരിക്കയ്ക്ക് ഒരു വിസിറ്റിംഗ് വിസ എടുത്തിരുന്നു. അങ്ങനെ ഞാൻ അമേരിക്കയ്ക്ക് പോയി. അപ്പോൾ ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഞാൻ പോകുന്നു. പക്ഷെ അങ്ങനെ അമേരിക്കയിൽ ചെന്നു, അവിടെ എനിക്കൊരു ജോലി കിട്ടി. ഞാൻ അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഡൈവേഴ്സ് ആയി കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വൈഫിനെയും ബിന്ദുവിനെയും മക്കളെയൊക്കെ വിളിക്കും. പക്ഷെ ഇവർ ഫോൺ എടുക്കുമ്പോൾ അവരെന്നെ കട്ട് ചെയ്യും, എൻ്റെ സ്വരം കേൾക്കുന്ന കട്ട് ചെയ്യും. അവർക്ക് അത്ര വെറുപ്പായിരുന്നു. ഞാൻ അമേരിക്കയിൽ ചെന്നും പല പ്രാവശ്യം വിളിച്ചു, ഇളയ മോളെ വിളിക്കും. അപ്പോൾ അവളുടെ നമ്പർ എനിക്കറിയത്തില്ല, പക്ഷേ വീട്ടിലെ നമ്പർ എനിക്കറിയാം. അവൾ വൈഫിൻ്റെ വീട്ടിലെ കട്ട് ചെയ്യും. ബിന്ദുവിനെ വിളിക്കും, ബിന്ദു പറഞ്ഞാൽ കട്ട് ചെയ്യും, എൻ്റെ സ്വരം കേൾക്കും കട്ട് ചെയ്യും. അന്നൊരു ദിവസം എൻ്റെ ഇളയ മോളെ ഞാൻ വിളിച്ചു, അവൾ ഫോൺ എടുത്ത് ആരാ ഞാൻ അപ്പയെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ വീണ്ടും സാധാരണ ഞാൻ പിന്നെ ഒരു 2 ആഴ്ച കഴിഞ്ഞ് വിളിക്കാറുള്ളൂ. പക്ഷെ അന്ന് ഞാൻ വീണ്ടും വിളിച്ചു, എനിക്ക് തോന്നി വിളിച്ചു. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഫോൺ എടുത്തു, ഞാൻ അപ്പയെ കട്ട് ചെയ്യരു പ്ലീസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ സംസാരിച്ചു, പിന്നെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. അവൾ കരയുകയൊക്കെ ചെയ്തു, ഞാൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ 1 ആഴ്ച ഞാൻ വീണ്ടും വിളിച്ചു. പിന്നെ അങ്ങനെ സ്ഥിരമായിട്ട് വിളിക്കുമ്പോൾ ഞങ്ങളെ പഴയ ആ രീതിയിലേക്ക്, ഞാനും അവളായിട്ടുള്ള പഴയ ബന്ധം വന്നു. അപ്പോൾ അവളൊരു ദിവസം എന്നോട് പറഞ്ഞു, മൂത്ത എൻ്റെ മൂത്ത മോൾ അമ്മു എന്ന പേര്, അമ്മുവിൻ്റെ നമ്പർ തന്നു എനിക്ക്, അപ്പ ഒരു അമ്മുവിനെ വിളിക്കുക. അപ്പോൾ ഞാൻ അങ്ങനെ അമ്മുവിനെ ഒരു ദിവസം വിളിച്ചു രാവിലെ. അപ്പോൾ അമ്മ പറഞ്ഞു, ആരാ ഞാൻ പറഞ്ഞു അപ്പയെന്ന് പറഞ്ഞു. അപ്പയുടെ ജീവിതത്തിൽ ഒരിക്കലും സംസാരിക്കത്തില്ല എന്നുള്ള ഞാൻ തീർച്ചപ്പെടുത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ അപ്പ വിളിച്ചപ്പോൾ അപ്പയുടെ ഉള്ള ദേഷ്യം എനിക്ക് മാറി. പിന്നെ ഞാൻ മൂത്തമ്മളുമായിട്ടും മോനെയും വിളിക്കാൻ തുടങ്ങി. പക്ഷേ ഇളയപ്പോളും മൂത്തമ്മളുമായിട്ട് ഞങ്ങൾ മിക്കവാറും
ഒന്നും ഒരു ദിവസം ഡെയിലി തന്നെ വിളിക്കാൻ തുടങ്ങി, വിളിച്ച് സംസാരിക്കും. അപ്പോൾ അവരൊരൊറ്റ കണ്ടീഷൻ പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്തേക്കണം, അമ്മയെ വിളിച്ചേക്കരുത്, അമ്മ പ്രത്യേകം പറഞ്ഞിട്ട് വിളിക്കരുതെന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ സംസാരിച്ചോ, അപ്പനല്ലേ, പക്ഷെ എന്നോട് വിളിക്കരുതെന്ന് പറഞ്ഞു. പക്ഷേ ഒരു ദിവസം ഞാൻ ബിന്ദുവിനെ വിളിച്ചു. ബിന്ദു ഫോൺ എടുത്തിട്ട് എന്നോട് മറ്റേ ഒരിക്കലും കട്ട് ചെയ്യും. അന്ന് ആദ്യമായിട്ട് സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങളുടെ മക്കൾ നിങ്ങളെ വിളിക്കുന്നുണ്ട്, ഞാൻ അലോഡ് ചെയ്തിട്ടാണ്. ഇനി എന്നെ നിങ്ങൾ ഫോൺ ചെയ്താൽ ഞാൻ മക്കളെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഓക്കെ എന്ന് കട്ട് ചെയ്തു. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ മക്കൾ രണ്ടുപേരും എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു, അപ്പാ എന്തിനാ അമ്മയെ വിളിച്ചത്, നീ അപ്പ ഒരിക്കലും ചിന്തിക്കുകയോ വേണ്ട, അമ്മയായിട്ട് ഒന്നിച്ച് താമസിക്കുകയാണ്, മൂത്ത മോൾ പറഞ്ഞു. അപ്പം നീ, ഞാൻ പറഞ്ഞു, ഇനി വിളിക്കത്തില്ല, ഇനി വിളിച്ചാൽ ഞങ്ങൾ സംസാരിക്കത്തില്ല, അമ്മ ഞങ്ങളെ വിലക്കുമെന്ന് പറഞ്ഞു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ബിന്ദുവിനെ വിളിച്ചു. എനിക്ക് വിളിക്കണമെന്ന് തോന്നി, വിളിച്ചു. അപ്പോൾ ഇവിടെ എന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ രാവിലെ ഓഫീസിലായിരിക്കുന്നു, എന്നെ വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു. ഞാനൊന്ന് വൈകിട്ട് വിളിച്ചു. വിളിച്ച് ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങളുടെ പിണക്കം എല്ലാം മാറി. ഒരു ചോദ്യം, യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, ജീവിതം അപ്പാടെ മാറി, പിന്നെ ഇരുന്ന് വേദപുസ്തകം വായിച്ചു, സെമിനാർ അറ്റൻഡ് ചെയ്തു, പിന്നെ ചെന്നിട്ട് ഒറ്റയ്ക്കിരുന്ന് വർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ആരാധന അല്ലേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. 10-15 പേരായപ്പോഴാണ് അമേരിക്കയിലേക്ക് പോകാൻ അവസരം സഹോദരിയിലൂടെ സാധിച്ചത്. ടോമിയെ സഹോദരി അമേരിക്കയിലേക്ക് കൊണ്ടുപോയി. നാട്ടിലായിരിക്കുന്ന സമയത്തും ടോമി കൂടെ കൂടെ ഭാര്യയെയും മക്കളെയും കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചു പല പ്രാവശ്യം ഫോണിലൂടെ. അമേരിക്കയിൽ ചെന്നിട്ടും കൂടെ കൂടെ വിളിച്ചു. എന്തിനാണ് ഇത് ചെയ്യാനുള്ള പ്രേരണ എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഞാൻ ഈ പ്രാർത്ഥനയിൽ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്കൊരു വിശ്വാസം, ഒരു പ്രത്യാശ ഉണ്ടെങ്കിൽ വൈഫും മക്കളും തിരിച്ചു വരുമെന്ന്. അപ്പം എല്ലാവരും ആരും വിശ്വസിച്ചില്ല, പക്ഷേ എങ്കിലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്കൊരു പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു പ്രത്യാശ ഉണ്ടായിരുന്നു, ഒരു തിരിച്ചു വരുമെന്ന്. എനിക്ക് അമേരിക്കയിൽ ചാൻസ് കിട്ടി, ഞാനവിടെ പോയി ജോലി കയറി. അപ്പം ഞാനവിടെ തന്നെ ഒരു വീട്ടിൽ ഒരു മീറ്റിങ്ങിന് സാക്ഷ്യം പറഞ്ഞു. അപ്പം എൻ്റെ സാക്ഷ്യം പറഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞ, എൻ്റെ വൈഫ് ഈ സ്റ്റേജിൽ വന്ന് സാക്ഷ്യം പറയുന്നു. അത് കഴിഞ്ഞ് അതുപോലെ തന്നെ സംഭവിച്ചു. ബിന്ദു വന്ന ആദ്യത്തെ അവിടെ പോയി അവരുടെ ആ മീറ്റിങ്ങിന് സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് പല കല്യാണാലോചനകൾ വന്നു. പക്ഷെ എനിക്ക് പൂർണ്ണ വിശ്വാസമായിരുന്നു ബിന്ദു ഞങ്ങളൊന്നിച്ചൊരു ജീവിതമുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കും. എൻ്റെ ഉള്ളിൽ വേറൊരു പെണ്ണോ വേറൊരു വിവാഹമൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പോൾ ആ വിശ്വാസത്തല്ല ഞാൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നത്. ബിന്ദു, ഈ ടോമിയുമായിട്ട് വീണ്ടും സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇനി അദ്ദേഹം അമേരിക്കയിലായതുകൊണ്ടാണോ അങ്ങനെ ഒരു ചിന്ത വന്നത്? അല്ല, പുള്ളി അവിടുന്ന് വിട്ടുപോയപ്പം തൊട്ട് വിളിക്കുന്നുണ്ട്. പക്ഷെ വിളിക്കുമ്പോൾ ഈ വിളിക്കുന്ന ആ സ്വരത്തിൽ തന്നെ നമുക്ക് എടുക്ക സംസാരിക്കാനോ ഒന്നും നമുക്ക് ഒരു ഒന്നും തോന്നിക്കത്തില്ല, അത്ര വേർത്ത് പോകും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഈ പ്രേയറിലോട്ട് MNC വിശ്വാസത്തിലൊക്കെ വന്നു കഴിഞ്ഞ് ബൈബിളൊക്കെ വായിച്ച് പുള്ളിക്ക് പല ഇത് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങളടുത്ത് വിളിച്ചപ്പം മോള് തന്നെ പറഞ്ഞു, വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ ഉള്ളിൽ എന്നാ എനിക്കറിയത്തില്ല എന്താ സംഭവിച്ചത്, എനിക്കങ്ങനെ ഒന്നും തോന്നിയില്ല. പുള്ളി എന്നെ ഒരു ദിവസം ഓഫീസിൽ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഓഫീസിലാണ്, വൈകിട്ട് വിളിക്കാൻ പറഞ്ഞു. എനിക്ക് ആ സമയത്ത് എൻ്റെ മനസ്സിലോ ഒന്നുമില്ല. അപ്പോൾ അത് പരിശുദ്ധാത്മാവ് സഹായിച്ചതാണ്, അല്ലാതെ എനിക്കങ്ങനെ ഒരു പെട്ടെന്ന് ഒരു ഫോഗിവ്നെസ് എങ്ങനെ വരും. പിന്നെ ഞാനങ്ങനെ പണത്തിന് മോഹിക്കുന്ന ഒരു ടൈപ്പ് അല്ല, ബിക്കോസ് ഞാനവിടെ നന്നായിട്ട് നല്ല ഒരു പൊസിഷൻ ജോലി ചെയ്യുക. ഇപ്പോൾ പിള്ളേരാണെങ്കിൽ തന്നെ എൻ്റെ പിള്ളേർ രണ്ടുപേരും പഠിത്തം കഴിഞ്ഞിട്ട് അവരെ അവിടെ അവർ നാട്ടിലായിരുന്നു ആ സമയത്ത്. അവരെ ഞാൻ ഗൾഫിൽ കൊണ്ടുപോയി കഴിഞ്ഞാലും അവർക്ക് നല്ല ജോലി കിട്ടും, എനിക്ക് കാശ് പിള്ളേർ ഉണ്ടാക്കും. അങ്ങനെ എനിക്കങ്ങനെ പൈസയുടെ കാര്യത്തിൽ എനിക്കൊരു പേടിയോ ഓരോ ഒരു അതൊരു ഫാക്ടർ അല്ലായിരുന്നു എനിക്ക്. പിന്നെ അത് ഞാനപ്പോൾ ഓർത്ത് ഈ അപ്പോൾ ഇങ്ങനെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ വൈ നോട്ട്, നല്ല കാര്യം. ആ വൈഫ് ഫാമിലിയെ തിരിച്ച് റെസ്റ്റോർ ചെയ്യുവാണെങ്കിൽ അത്, ബിക്കോസ് പുള്ളി അവിടെ അമേരിക്ക പോയി ഇഷ്ടംപോലെ ചാൻസസ് ഉണ്ട് വേറെ സെക്കൻഡ് മാരേജ്, അത് നല്ല രീതിയിൽ കിട്ടിപ്പോകാം. ബിക്കോസ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് സാമ്പത്തിക ഒരു വിഷയമല്ല, നല്ല ഹൈ നല്ലതായിട്ട് സെറ്റിൽ ആവും. പക്ഷെ അത് വിട്ടിട്ട് പിള്ളേരെയും വിളിക്കുന്നു എന്നെയും വിളിക്കുന്നു, അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു റിലേഷൻഷിപ്പ് എന്തുകൊണ്ട് റെസ്റ്റോർ ചെയ്യാൻ പറ്റത്തില്ല. ദൈവം കൊടുത്ത വ്യത്യാസം ബിന്ദുവിന് മനസ്സിലായി. അന്നേരം വിചാരിച്ചു എന്തുകൊണ്ട് ഒന്നുകൂടെ ഒരു ബെറ്റർ ഹാഫ് ആയിട്ടും ഒരു നല്ല ജീവിതം ഒന്നുകൂടെ കുഞ്ഞുങ്ങൾക്ക് അപ്പനും സഹോദരിക്ക് ഒരു ഭർത്താവുമായിട്ട് എന്തുകൊണ്ട് വൈ ഐ കനോട്ട് സ്റ്റാർട്ട് ഇറ്റ് അഗൈൻ, ഒന്നുകൂടെ ഒരു പരീക്ഷണമല്ലായിരുന്നു അല്ലേ? അല്ലായിരുന്നു, യഥാർത്ഥത്തിൽ എന്തുകൊണ്ട് ഒരു കുടുംബജീവിതം നയിച്ചുകൂടാ എന്നൊരു ചിന്തയുണ്ടായി. വെരി ഗുഡ്. അപ്പോൾ ടോമി, നിങ്ങൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചു. ഈ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ലിവിങ് ടുഗദർ ആയിരുന്നോ? അല്ല,
ഞങ്ങള് ഒന്നിച്ച് താമസിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ പ്രശ്നം തീർന്നപ്പം ഞാൻ ബിന്ദുവിനെ എൻ്റെ സിസ്റ്റർ സ്പോൺസർ ചെയ്തു. അങ്ങനെ അവർ അമേരിക്കയിൽ ബിന്ദു വന്നു. ഞങ്ങളന്ന് ഞങ്ങളാദ്യമായിട്ട് കണ്ടു, വീണ്ടും കണ്ടുമുട്ടുന്നു. അപ്പം നാട്ടിൽ എൻ്റെ മക്കളെല്ലാം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു ഞങ്ങളുടെ കണ്ടുമുട്ടൽ എങ്ങനെയാണെന്ന്. അപ്പം എൻ്റെ പെങ്ങളൊക്കെ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് അയക്കുന്നു, വീഡിയോ ഒക്കെ കാണിക്കുന്നു. അവർ അവരെല്ലാം ലൈഫിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളവിടെ നേരെ ഒരു ചർച്ചയിൽ പോയി, ന്യൂയോർക്കിലെ ഒരു ചർച്ചയിൽ പോയി. അവിടുന്ന് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് വിവാഹിതരായി. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധനാമത്തിൽ ഞങ്ങളെ വീണ്ടും ഒന്നിപ്പിച്ചു. അവിടെ ഞങ്ങൾ വീണ്ടും പുതിയൊരു ലൈഫ് തുടങ്ങി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഉഭയസമ്മതം ചെയ്ത് വീണ്ടും ജീവിതം തുടങ്ങി. എന്നിട്ട് പിന്നെ ഞങ്ങൾ 2019 ഞങ്ങൾ അമേരിക്കയിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് പോന്നു. നാട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ ഡൈവേഴ്സ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എൻ്റെ വക്കീലിനെ കണ്ടു. വക്കീൽ ഭയങ്കര സന്തോഷമായി. വക്കീൽ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ പിരിഞ്ഞത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഒന്നിക്കുന്നത് ഭയങ്കര സന്തോഷം, എനിക്ക് പീസ് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം കൊറോണ സമയത്ത് ഞങ്ങൾ കോളേജിൽ ചെന്നു. കോളേജ് ഞങ്ങളെ വിളിപ്പിച്ചു. അപ്പോൾ കൊറോണ എന്നെ അങ്ങോട്ട് കയറ്റിവിടത്തില്ല. പറഞ്ഞ വക്കീലിനോട് രണ്ട് പേരുള്ള ജഡ്ജിമാർ പറഞ്ഞു ഇവിടെ അവരൊന്നിച്ച് താമസിക്കുന്ന ആർക്ക് ബുദ്ധിമുട്ടെന്ന്, അവരൊന്നിച്ച് താമസിച്ചവരുടെ തന്നെ എന്ന് പറഞ്ഞ് അവർ പേപ്പർ ഞങ്ങളുടെ ഈ ഡൈവേഴ്സിൻ്റെ ക്യാൻസൽ ചെയ്ത് ഞങ്ങളെ വീണ്ടും ഒന്നിച്ചായിട്ട് എഴുതി വെച്ചു. വലിയ സന്തോഷം. അസാധാരണമായ ഒരു കഥ, ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കഥ. ടോമി, ഈ ബിന്ദു തിരികെ വരാനായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഏതെങ്കിലും വാക്യം ഉദ്ധരിച്ച് അവകാശം പറഞ്ഞാണോ പ്രാർത്ഥിച്ചത്? അതെ, എന്നോട് ഒരു പാസ്റ്റർ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ ഈ കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി ഒരു മാംസമായ ഹൃദയമാക്കി മാറ്റണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പം ശിഷ്യന്റെ ഉള്ളിൽ ഒരു കല്ല്, എന്നോടുള്ള ഒരു വാശി, ഒരു ദേഷ്യം, ഒരു കല്ലായിട്ടിരിക്കുക. അപ്പം ഞാനിന്ന് ആ വിഷയം വെച്ച് പ്രാർത്ഥിക്കുന്ന ദൈവം കല്ലായിരിക്കുന്ന ഹൃദയത്തെ മാറ്റി ഒരു മാംസമായ ഹൃദയമായി മാറ്റണമെന്ന്. അപ്പോൾ അവർക്കൊരു ഓട്ടോമാറ്റിക്, അതാ ഉള്ളിൽ ഒരു മാംസമാകുമ്പോൾ നമ്മളോടുള്ള വെറുപ്പ് മാറുമെന്ന് എനിക്ക് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. അത് അവകാശം പറഞ്ഞ് പ്രാർത്ഥിച്ചു, ദൈവം അത് ചെയ്തു. ടോമി, ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഇപ്പം ഞങ്ങൾ രണ്ടുപേരോട് കൂടി എറണാകുളത്ത് കളമശ്ശേരിയിൽ ഒരു കേറ്ററിംഗ് സ്ഥാപനം നടത്തുകയാണ്. അങ്കിൾസ് കിച്ചൻ എന്നാണ് അതിൻ്റെ പേര്. അങ്കിൾസ് കിച്ചൻ എന്തൊക്കെയാണ് അവിടെ ചെയ്യുന്നത്? അപ്പം ഞങ്ങൾ ഹോസ്റ്റലിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ രാവിലെ 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്താൽ വൈകിട്ട് 10 മണി വരെ ഉണ്ട്. രാവിലെ എന്ന് പറഞ്ഞാൽ രാത്രി 2 മണി മുതൽ വെളുപ്പിനെ 2 മണിക്ക് തുടങ്ങും കുക്കിങ്. അപ്പം സ്റ്റാഫുകളുണ്ട്, ഹോസ്റ്റലിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ ചില ചർച്ചുകളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്, പിന്നെ വീടുകളിൽ ഓരോ ഫംഗ്ഷന് ഒക്കെ ഞങ്ങൾ ഫുഡ് കൊണ്ടേ എത്തിച്ചു കൊടുക്കും. എല്ലാവിധ ഫുഡും ഉണ്ട്, ചൈനീസ്, ഇന്ത്യൻ, കേരള, നോർത്ത് ഇന്ത്യൻ, എല്ലാ ടൈപ്പ് ഫുഡുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. പണ്ട് ഞാൻ നൈറ്റ് ക്ലബ്ബ് നടത്തി ആൾക്കാരെ നശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പം ഫുഡ്, നല്ല ഫുഡ് കൊടുത്ത് ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളെ അനുഗ്രഹിക്കുകയാണ്. സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ചർച്ചും ഓഫീസുകളും ഹോസ്റ്റലുകളും തുറന്നു തരട്ടെ. നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയും നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയും എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു വയ്ക്കുവാൻ വേദപുസ്തകം അങ്ങനെയാണ് പറയുന്നത്. മക്കൾക്ക് വേണ്ടി ചരതിച്ചു വയ്ക്കുന്നു, സേവ് ചെയ്ത് വയ്ക്കുന്നു. ഇതെല്ലാം കർത്താവ് നിങ്ങൾക്ക് തരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കഥ നിങ്ങളുടേത്, അവതരിപ്പിച്ചത് ഞങ്ങൾ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒരു സ്ത്രീയും പുരുഷനും വിവാഹിതരാകുന്നത് പല സ്വപ്നങ്ങളും പല ആഗ്രഹങ്ങളും ഒക്കെ ആയിട്ടാണ്. എന്നാൽ ചിലപ്പോൾ കല്ലുകടി ഉണ്ടാകുന്നു, വഴക്കുണ്ടാകുന്നു, അവരുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ശിഥിലമാകുന്നു. അങ്ങനെ ശിഥിലമായ ഒരു കുടുംബത്തിൻ്റെ കഥ നാം കേട്ടു. പക്ഷേ അവർ ശ്രമിച്ചതിനാൽ, പ്രാർത്ഥിച്ചതിനാൽ യേശു അവരെ സഹായിച്ചു, അവർ വീണ്ടും ഒന്നിച്ചായി. ഇത് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തിന് വേണ്ടി ഞാൻ 12 ദിവ്യ ഉപദേശങ്ങൾ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ 50 വർഷത്തെ ക്രിസ്തീയ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഏകദേശം 60 വർഷത്തെ വിവാഹ ജീവിതത്തിൻ്റെ പരിചയത്തിൽ ഞാൻ നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നിച്ച് ശ്രമിക്കുക. നമ്മളുടെ കുടുംബജീവിതത്തിൽ ചിലപ്പോൾ കല്ലുകടിയോ തൊട്ടാവാടിമുള്ളോ കഠിനമായ വേദനയോ ഒക്കെ ഉണ്ടായെന്ന് വരാം. ആ സമയത്ത് എന്ത് ചെയ്യണം? രണ്ടുപേരും ഒന്നിച്ച് കുടുംബജീവിതം നേരെയാക്കാൻ ശ്രമിക്കണം. ഒറ്റയ്ക്കല്ല, ഒരാളല്ല, രണ്ടുപേരും ഒന്നിച്ച് ശ്രമിക്കുക. ഹണിമൂൺ ഒരിക്കലും അവസാനിക്കാതെ ഇരിക്കട്ടെ. വിവാഹ ദിവസം തുടങ്ങുന്ന ഹണിമൂൺ, ആ ആഴ്ചയിൽ തുടങ്ങുന്ന ഹണിമൂൺ, ആ മാസത്തിൽ തുടങ്ങുന്ന ഹണിമൂൺ മരണം വരെ
തുടരട്ടെ, ഒരിക്കലും അവസാനിക്കരുത്. ശാരീരിക ബന്ധത്തിൽ, അഭിരുചിയിൽ, കുടുംബജീവിതത്തിൽ എല്ലാം നാം ഹണിമൂൺ ഉണ്ടാക്കിയെടുക്കണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, ഹണിമൂൺ ഒരിക്കലും സ്വയം സംഭവിക്കുന്നില്ല, ഹണിമൂൺ നാം മനഃപൂർവം ഉണ്ടാക്കിയെടുക്കട്ടെ. അതുകൊണ്ട് ഹണിമൂൺ എല്ലാ ദിവസവും. മുൻഗണന തെറ്റിക്കരുത്. എന്താണ് മുൻഗണന? മുൻഗണന നമ്പർ വൺ ദൈവം. ദൈവത്തിനായിരിക്കണം മുൻഗണന. അതിനേക്കാൾ ഉപരിയായിട്ട് യാതൊന്നും വരാൻ പാടില്ല. മുൻഗണന നമ്പർ ടു നമ്മുടെ കുടുംബം. എന്താണ് കുടുംബം? ഭർത്താവ്, ഭാര്യ, മക്കൾ. തീർന്നു. അതിനകത്ത് വേറെ ആരും വരാൻ പാടില്ല. അപ്പനും അമ്മയും വരാൻ പാടില്ല, അയൽക്കാരെ വരാൻ പാടില്ല, സ്നേഹിതർ വരാൻ പാടില്ല. കുടുംബം. മൂന്ന്, മറ്റുള്ള കാര്യങ്ങൾ. അതിനകത്ത് ജോലി വരും, അമ്മയപ്പന്മാർ വരും, സ്നേഹിതന്മാർ വരും, ബാക്കി സകലതും വരും. ബാക്കിയുള്ളതൊക്കെ അങ്ങോട്ട് പോകട്ടെ. ഈ മുൻഗണന തെറ്റിച്ചാൽ ഞാനും നിങ്ങളും വലിയൊരു വില കൊടുക്കേണ്ടി വരും. മുൻഗണന തെറ്റിക്കരുത്. ആദിയിൽ ദൈവം. ഏതിൻ്റെയൊക്കെ ആദിയിൽ? ഒന്ന്, നിങ്ങളുടെ ദിവസത്തിൻ്റെ ആദിയിൽ ദൈവം. നേരം വെളുത്തു കഴിഞ്ഞാൽ സഹോദരി അടുക്കളയിലോട്ട് ഓടുന്നു, സഹോദരൻ പത്രമെടുക്കുന്നു അല്ലെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുന്നു. തെറ്റ്. ആദിയിൽ കുറേ നേരം, 10 മിനിറ്റാകാം, 5 മിനിറ്റാകാം, 2 കുറച്ചു നേരം ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുക. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരും വല്യപ്പച്ചന്മാരും പ്രാർത്ഥിക്കുമായിരുന്നു രാവിലെ. ഇന്ന് ആ കുടുംബ പ്രാർത്ഥന, രാവിലത്തെ പ്രാർത്ഥന അപ്രത്യക്ഷമായി, പക്ഷെ വ്യക്തിപരമായിട്ടെങ്കിലും കുറേ നേരം പ്രാർത്ഥിക്കുക. രണ്ടാമതായിട്ട്, സന്ധ്യയുടെ ആദിയിൽ ദൈവം. സന്ധ്യയ്ക്ക് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം, ഉണ്ടായിരിക്കണം. ഒന്നിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന നടത്തുക, അപ്പനും അമ്മയും മക്കളും കൂടി. അപ്പൻ വേദപുസ്തകം മക്കളെ പഠിപ്പിക്കണം. അതൊരു ബൈബിൾ സ്കൂളായിട്ട് മാറട്ടെ. ബൈബിൾ പഠിപ്പിക്കേണ്ട ചുമതല ഒരിക്കലും വേദപുസ്തകത്തിൽ പുരോഹിതന് പറഞ്ഞിട്ടില്ല, പാസ്റ്റർക്ക് പറഞ്ഞിട്ടില്ല, സൺഡേ സ്കൂൾ ടീച്ചറിന് പറഞ്ഞിട്ടില്ല, അമ്മയ്ക്കും പറഞ്ഞിട്ടില്ല. എവിടെയാണ് കാണുന്നത്? ഉൽപ്പത്തി പുസ്തകം 18:19 നാം ആദ്യം കാണുകയാണ്. ദൈവം പറയുകയാണ്, ഞാൻ അബ്രഹാമിനെ എന്തെങ്കിലും പഠിപ്പിച്ചാൽ അബ്രഹാം സാറായല്ല, മക്കളെ പഠിപ്പിക്കും, കൊച്ചുമക്കളെ പഠിപ്പിക്കും. നിങ്ങൾ മക്കളെ സന്ധ്യയിലെ കുടുംബ പ്രാർത്ഥനയിൽ വേദപുസ്തകം പഠിപ്പിക്കണം. മൂന്ന്, രാത്രിയുടെ ആദിയിൽ ദൈവം. രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കണം. എവിടെ പറഞ്ഞിരിക്കുന്നു? മത്തായി സുവിശേഷം 18:19 ഇപ്രകാരം പറയുന്നു, നിങ്ങൾ ആരെങ്കിലും രണ്ടുപേർ ഐകമത്യപ്പെട്ട് പ്രാർത്ഥിക്കാമെങ്കിൽ ഞാനത് സാധിച്ചു തരും. നിങ്ങളുടെ മക്കൾ നന്നാകാൻ ആരാണ് നിങ്ങളോടൊപ്പം ഐകമത്യപ്പെടുന്നത്? നിങ്ങളുടെ ഇണ, നിങ്ങളുടെ തുണ. അതുകൊണ്ട് ഒന്നിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട്, രാത്രിയുടെ ആദിയിൽ ദൈവം. എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയും ഭർത്താവും കൂടെ കൈകോർത്ത് പിടിച്ച് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭാവിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാനല്പം വിശദീകരിക്കട്ടെ. അന്ന് രാത്രി നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് ആ രാത്രി ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഒരു കുഞ്ഞിനെ ചോദിച്ചു വാങ്ങിക്കുന്നതല്ലേ നല്ലത്? അല്ല, കുഞ്ഞുങ്ങൾ ജനിച്ചു, അവരെല്ലാം പല മുറികളിലാണ്, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലാണ്, അല്ലെങ്കിൽ പല രാജ്യങ്ങളിലാണ്. അന്നേരമോ അവരെവിടെയായിരിക്കുന്നു? അവരുടെ തലയിൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുക. നാലാമതായിട്ട്, ആഴ്ചയുടെ ആദിയിൽ ദൈവം. എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ക്രിക്കറ്റ് കളി കാണാനുള്ളതല്ല, പിക്നിക്കിന് പോകാനുള്ളതല്ല, ഒന്നിച്ച് ആരാധിക്കണം. ഒന്നിച്ച് ആരാധിക്കാൻ പോകുന്നൊരു കുടുംബമായിരിക്കട്ടെ. ഈ നാല് കാര്യങ്ങളും നിങ്ങളുടെ കുടുംബജീവിതത്തിൻ്റെ ജീവിതശൈലി ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സമാധാനം ഉണ്ടാക്കുക. സമാധാനം സ്വയം ഉണ്ടാകുന്നില്ല, സമാധാനം ഉണ്ടാക്കുകയാണ്. ഈ ഒരു വാക്യം മത്തായി എഴുതിയ സുവിശേഷം 5:9 ഭർത്താക്കന്മാർ ഓർമ്മ വയ്ക്കണം, ഭാര്യ ഓർമ്മ വയ്ക്കണം, മക്കൾ ഓർമ്മ വയ്ക്കണം. യേശു പറഞ്ഞു, സമാധാനം ചോദിക്കുന്നവർ അല്ല, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഈ ഒരു വാക്യം എൻ്റെ ജീവിതം അപ്പാടം മാറ്റിമറിച്ചു. ഞാനും ഭാര്യയുമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു, ഞാൻ ഭാര്യയെ അടിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വാക്യം എൻ്റെ ഹൃദയത്തിനകത്ത് വന്നതിന് ശേഷം ഞാൻ തീരുമാനിച്ചു, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കും. അങ്ങനെ കൊടുത്തപ്പോൾ വാസ്തവത്തിൽ സമാധാനം ലഭിച്ചത് എനിക്കാണ്. സമാധാനം ഉണ്ടാക്കുക. സ്നേഹം കൊടുക്കുക. സ്നേഹം ചോദിക്കുകയല്ല, സ്നേഹം കൊടുക്കുക. ഞാനിങ്ങനെ ഉപദേശം കൊടുക്കാറുണ്ട്. ഡോക്ടർമാർ പറയുന്നത് ഒരു മനുഷ്യൻ 1 ദിവസം 12 ഗ്ലാസ് വെള്ളം കുടിക്കണമെന്നാണ്. ഞാനിങ്ങനെ പറയട്ടെ, നിങ്ങളുടെ ഇണയോട് തുണയോട് 1 ദിവസം 12 പ്രാവശ്യമെങ്കിലും പറയുക, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മതിയാകത്തില്ല,
അവർക്ക് മതിയാകുന്നത് വരെ സ്നേഹം കൊടുക്കുക. നിങ്ങൾക്ക് മതിയാകുന്നത് വരെയല്ല അവർക്ക് മതി. ഇനിയും പറയുന്ന കേട്ടാട്ടെ, അപ്പൻ അമ്മയെ സ്നേഹിക്കുന്നു, അമ്മ അപ്പനെ സ്നേഹിക്കുന്നു, അപ്പനും അമ്മയും കൂടെ മക്കളെ സ്നേഹിക്കുന്നു. സ്നേഹത്തിനകത്ത് പൊതിഞ്ഞ ഒരു കുടുംബജീവിതം സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് തരട്ടെ. അതിനുവേണ്ടി ശ്രമിക്കുക, പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ചെയ്യുക. ഏതൊക്കെ കാര്യത്തിലാണ് നടക്കുന്നത്? ഒന്നിച്ച് ഒക്കുമെങ്കിൽ കൈ ഓർത്ത് പിടിച്ച്. ഇന്നലെ രാത്രിയിലും ഞാനും ലില്ലിയും കൂടെ റോഡിൽ കൂടെ, എറണാകുളത്തെ റോഡിൽ കൂടെ നടന്നത് കൈ പിടിച്ചുകൊണ്ടാണ്, തോളെ കൂടെ കൈയിട്ടുകൊണ്ടാണ്. ഒന്നിച്ച് നടക്കുക, ഒന്നിച്ച് ഇരിക്കുക, അടുത്തടുത്തിരിക്കുക, കൈ ഓർത്ത് പിടിച്ചിരിക്കുക, പ്രാർത്ഥിക്കുമ്പോഴാണേലും എപ്പോഴാണെങ്കിലും. ഒന്നിച്ച് ആഹാരം കഴിക്കുക. ഇങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഇംഗ്ലീഷിലുണ്ട്, ദ ഫാമിലി ദാറ്റ് ഈറ്റ്സ് ടുഗദർ സ്റ്റേസ് ടുഗദർ. ഒന്നിച്ച് ആഹാരം കഴിക്കുന്ന കുടുംബം ഒന്നിച്ചായിരിക്കുന്നു, ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം ഒന്നിച്ചായിരിക്കുന്നു. അതുകൊണ്ട് ഒന്നിച്ച് കളിക്കുക. ദ ഫാമിലി ദാറ്റ് പ്ലേസ് ടുഗദർ സ്റ്റേസ് ടുഗദർ. അതുകൊണ്ട് ഒന്നിച്ച് ഏതെങ്കിലുമൊക്കെ ജോലികൾ ചെയ്യാനുണ്ടോ, ഒന്നിച്ച് ചെയ്താട്ട്. ഒന്നിച്ച് നടക്കുക, ഒന്നിച്ച് ആയിരിക്കുക, ഒന്നിച്ച് ജോലി ചെയ്യുക. ഒന്ന് മാത്രം, ഒന്ന് മാത്രം ഉണ്ടായിരിക്കേണ്ട ചില കാര്യങ്ങൾ. നിങ്ങൾക്ക് ഒരു സേവിങ്സേ ഉണ്ടാകാം എന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കേണ്ട സേവിങ്സ് ഭർത്താവ് അറിഞ്ഞിരിക്കണം, ഭർത്താവിൻ്റെ സേവിങ്സ് ഭാര്യ അറിഞ്ഞിരിക്കണം. ഒരു കിടക്ക, വഴക്കുണ്ടായിക്കഴിഞ്ഞാലും, വഴക്കുണ്ടാകരുത്, ചെറിയ വഴക്കുണ്ടാകാം, അഭിപ്രായവ്യത്യാസം ഉണ്ടാകാം, ഒന്നിച്ച് കിടക്കണം, വേറെ വേറെ മാറി കിടക്കരുത്. ഒരു പാചകം, രണ്ട് പാചകം ഒരിക്കലും പാടില്ല. ഒരു കൊടുക്കൽ വാങ്ങൽ എന്ന് പറഞ്ഞാൽ ഭാര്യ അറിയാതെ ഭർത്താവ് കൊടുക്കൽ വാങ്ങൽ നടത്തരുത്, ഭർത്താവ് അറിയാതെ ഭാര്യയും നടത്തരുത്. അങ്ങനെ നടത്തിക്കഴിഞ്ഞാൽ കുടുംബജീവിതം ശിഥിലമാകും, നിങ്ങളെ വിശ്വസിക്കാതെ വരും. അതുകൊണ്ട് ഒന്ന് മാത്രം ഉണ്ടായിരിക്കട്ടെ, അങ്ങനത്തെ ഒരു കുടുംബജീവിതമായിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഒരിക്കലും പറയരുത് ഇതെൻ്റെ കാര്യമാ, നീ അറിയരുത് എന്നൊരിക്കലും പറയരുത്. ഡിവോഴ്സ് എന്നൊരു വാക്ക് നിങ്ങളുടെ അധരത്തിൽ നിന്നൊരിക്കലും പുറത്തു വരരുത്. തലച്ചോറിൽ വന്നെന്ന് വരാം, നിങ്ങളുടെ അധരത്തിൽ നിന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്ന് ഒരിക്കലും പറയരുത്, തലച്ചോറിൽ വന്നെന്ന് വരാം പറയരുത്. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം എന്ന് ഒരിക്കലും പറയരുത്. ഞാൻ നിന്നെ ഇട്ടിട്ട് പോകും ഒരിക്കലും പറയരുത്, ഒരിക്കലും പറയരുത്. നമ്മുടെ ചിന്തയെ വ്യത്യാസപ്പെടുത്തുക. നമ്മുടെ ചിന്ത എന്താണ്? ഇത് എൻ്റെ വീടെന്ന് പറയുന്നതിന് പകരം നമ്മുടെ വീട് എന്ന് പറയണം. ഇതെൻ്റെ സ്വത്തെന്നുള്ളത് നമ്മുടെ സ്വത്തെന്ന് പറയണം. ഇതെൻ്റെ സമ്പാദ്യം എന്നുള്ളതിന് നമ്മുടെ സമ്പാദ്യം എന്ന് പറയണം. എൻ്റെ വീടിൻ്റെ വാതിക്കൽ എഴുതി വെച്ചിരിക്കുകയാണ്, എൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്താ എഴുതിയിരിക്കുന്നത്? ഡോക്ടർ പി ജി ആൻഡ് മിസ്സസ് ലില്ലി വർഗീസ്. എൻ്റെ വീടല്ല, നമ്മുടെ വീടാണ്. നമ്മുടെ മക്കളും അങ്ങനെ പറയട്ടെ, നമ്മളും അങ്ങനെ പറയട്ടെ. നമ്മുടെ ചിന്താഗതിക്ക് വ്യത്യാസം ഉണ്ടാക്കുക. വായിക്കുക. ധനസ്ഥിതിയെ അനുവദിക്കുന്നവർ ഒരു നല്ല കുടുംബ മാസിക വരുത്തി വായിക്കണം, എൻ്റെ കാര്യമായ ഉപദേശമാണ്. മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും കുടുംബജീവിതത്തെപ്പറ്റി, ദാമ്പത്യ ജീവിതത്തെപ്പറ്റി വായിച്ചിരിക്കണം. ഈ വായന നിങ്ങളുടെ കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്തും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഉപദേശം തേടുക എന്ന് പറഞ്ഞാൽ ഒരു കുടുംബജീവിതത്തിലെ വഴക്ക് കൂടി കൂടി വന്നാൽ, ഫ്രീക്വൻസി കൂടിയാൽ എന്ന് പറഞ്ഞാൽ, വിചാരിച്ചു ഒരു വീട്ടിൽ 6 മാസത്തിലൊരിക്കലും വഴക്കുണ്ടാകുമായിരുന്നു, അത് 3 മാസത്തിലൊന്നായി, പിന്നീട് അത് മാസത്തിൽ ഒന്നായി, ആ മാസത്തിൽ ഒന്നെന്നുള്ളത് 2-3 എന്നാകുന്നതിന് മുമ്പ് തന്നെ പ്ലീസ് ഉപദേശം തേടുക. ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാമിലി കൗൺസിലറെ കാണുക. പട്ടക്കാരനെയല്ല, പാസ്റ്ററെയല്ല, എന്നെയുമല്ല, പിന്നെയോ ഇക്കാര്യത്തിനകത്ത് ഫാമിലി കൗൺസിലിങ്ങിനകത്ത് വിദ്യാഭ്യാസം നേടിയിട്ടുള്ള കുറഞ്ഞത് ഒരു മാസ്റ്റേഴ്സ് അല്ല ഒരു ഡോക്ടറേറ്റെങ്കിലും ഉള്ള ഒരു ഫാമിലി കൗൺസിലറെ കാണുക. ഇത് നിങ്ങൾക്ക് നന്മയായിരിക്കും. 3 വർഷത്തിന് മുമ്പ് ഞാൻ ഫാമിലി കൗൺസിലിങ്ങിന് പോയി എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ഞാൻ പോയത് എന്തുകൊണ്ടാണ്? എനിക്ക് വീട്ടിൽ വഴക്കുണ്ടായിട്ടല്ല, 35 വർഷം അങ്ങ് ഉണ്ടായി എൻ്റെ വീട്ടിൽ വഴക്കുണ്ടായിട്ട്. എന്നാൽ പിന്നെന്തിനാണ്? എൻ്റെ എൻ്റെ കുടുംബജീവിതം കുറേ കൂടി നന്നാകാൻ, കുറേ കൂടി സമാധാനമുള്ളതായി തീരുവാൻ. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുറേ കൂടി ടു എൻഹാൻസ് മൈ മാരേജ് ഐ വെന്റ് ടു എ ഫാമിലി കൗൺസിലർ. ഒറ്റ കാര്യമേ ഞാൻ പഠിച്ചുള്ളൂ, പക്ഷേ എനിക്കത് പ്രയോജനപ്പെട്ടു. നിങ്ങളുടെ കുടുംബത്തിലും സമാധാനം നിറഞ്ഞു നിൽക്കുവാൻ ഞാൻ ഈ പറഞ്ഞ 12 ഉപദേശങ്ങളും നിങ്ങൾ പാലിക്കുന്നവരായിരിക്കട്ടെ. സമാധാനമുള്ള കുടുംബജീവിതം, ബെറ്റർ ഹാഫായി സഹോദര
താങ്കളായി തീരണം. ബെറ്റർ ഹാഫായി സഹോദരി താങ്കളായി തീരണം. നിങ്ങളുടെ കുടുംബജീവിതത്തിനകത്ത് നിങ്ങളുടെ മകൾ മക്കൾ സുരക്ഷിതരായിരിക്കണം. ഒരു ഉദാഹരണം പറയാം. എൻ്റെ മൂത്ത മകൻ 12 പഠിക്കുന്നു. എൻ്റെ രണ്ടാമത്തെ മകൾ ചെറിയ മന്ദബുദ്ധിയായിരുന്നെന്ന് പുറത്തു വരുന്ന സ്വാമിയാണ്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ദിവസം വീട്ടിലിരിക്കുകയാണ്, ഞാൻ ലില്ലിയും കൂടെ, ലില്ലി വേദോത്വം വായിക്കുന്നു, ഞാൻ പത്രം വായിക്കുന്നു, എൻ്റെ മകൾ അവിടെ ഇരുന്നുകൊണ്ട് കാർട്ടൂൺ വായിക്കുകയാണ് സ്കൂളിലെ ബസ് വരുന്നതിന് മുമ്പ്. ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് എൻ്റെ അടുത്തിരുന്ന ഭാര്യയ്ക്ക് ഞാനൊരു ഉമ്മ കൊടുത്തു. എൻ്റെ മോൾ അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞു, മേനെ ദേക്കിലിയ ജി, ഞാൻ കണ്ടു. ഞാൻ ചോദിച്ചു, ആനി നിനക്ക് എന്തോ തോന്നുന്നു. അവൾ പറഞ്ഞത് കേട്ടാട്ട്, 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകൊച്ചു പറയുകയാണ്, മാനസിക മെൻ്റൽ റിട്ടയർഡിലായിരുന്ന പെൺകുട്ടി പറയുകയാണ്, ഐ നോ മൈ ലൈഫ് ഇസ് സെക്യുർ ബിക്കോസ് യു ലവ് മൈ മമ്മി. എൻ്റെ അമ്മയെ ഡാഡി സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ കുടുംബ ജീവിതം സുരക്ഷിതമാണെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് പറയുന്ന ഈ ഉപദേശം വിലപ്പെട്ട ഉപദേശമാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കട്ടെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതമായിരിക്കട്ടെ, ബെറ്റർ ഹാഫായി മാറട്ടെ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്നേഹബന്ധത്തിൽ സുരക്ഷിതരാണെന്നുള്ള ബോധ്യം കർത്താവ് നിങ്ങൾക്കും അവർക്കും തരട്ടെ. ആമീൻ.